സുഹൃത്തുക്കളെ കണ്ടല്ലോ നിങ്ങൾ, ഈ ജാതി തട്ടിപ്പിന്റെ ആളുകളാണ്. ഇവിടെ വന്നിട്ട് ആകെ പ്രസംഗിച്ചത് മുജാഹിദുകൾ നുണയന്മാരാണ്, അവര് കിതാബിൽ തിരിമറി നടത്തുന്നവരാണ്. ഇത് പച്ച മലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന പുസ്തകത്തിലെ ഫോട്ടോ തട്ടിയുണ്ടാക്കി വെട്ടിയുണ്ടാക്കി ഉസ്താദിനെ ജോർജ് ബുഷിന്റെ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചവർ കിതാബിൽ എന്തൊക്കെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ജാതി തട്ടിപ്പ് വീരന്മാർ, തട്ടിപ്പിന്റെ ഗോഡൌണുകൾ അവരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തു നിന്ന് പിരിഞ്ഞുപോയ ആളുകളെ ചൂണ്ടിയിട്ട് ഞങ്ങളെ നേരെ കാണിക്കുന്നത്. ഇനി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഉസ്താദുമാരെ ആളാക്കണ പരിപാടി ഇതില് മാത്രമൊന്നുമല്ല, വേറെയുണ്ട്. ഒരു ഹുദവി പ്രസംഗിക്കുക, ഉള്ളാളത്ത് തങ്ങൾ അല്ലൈന് പോയാലോ, അല്ലൈന് പോയപ്പോ അല്ലൈനിൽ ഉസ്താദ് എത്തിയ ഉടനെ ഒരു പത്രവാർത്ത. എന്താ പത്രവാർത്ത? അല്ലൈൻ വിമാനത്താവളത്തിൽ ഉള്ളാളത്തങ്ങൾക്ക് ഗംഭീര സ്വീകരണം. അന്നവിടെ വിമാനത്താവളം തന്നെ അല്ലാന്ന്, ഏയ് അന്നവിടെ വിമാനത്താവളം തന്നെ അല്ലാന്നാണ്. ഇല്ലാത്ത വിമാനത്താവളത്തിൽ ഉള്ളാളത്തങ്ങൾക്ക് സ്വീകരണം നിറഞ്ഞ് ഈ കേക്കാർ തിരിച്ചു എഴുതി. ഈ ജാതി തട്ടിപ്പിന്റെ ആൾക്കാർ ഇതൊക്കെ ചോദിച്ചു വാങ്ങിയതാ. ഞങ്ങൾ ഈ വൈകുന്നേരം പരിപാടി സംഘടിപ്പിക്കണതേ മരിച്ചവർ കേൾക്കൂലാന്ന് തെളിയിക്കാനാ, ഉറുക്ക് കെട്ടാൻ പറ്റില്ല എന്ന് തെളിയിക്കാനാ, ഏലസ് കെട്ടാൻ പറ്റില്ല എന്ന് തെളിയിക്കാനാ അല്ലേ? ആ സമയം സുഹൃത്തുക്കളെ നിങ്ങൾ ചെയ്യുന്നതോ ഞങ്ങൾ ഉണർന്നു തെളിയിക്കല. എങ്കിൽ അതിനുള്ള മറുമരുന്നാണിത്, ഹുദവിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ല് മുസ്ലിയാക്കന്മാര് പുറം കാട്ടി വാങ്ങിക്കോന്ന് എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. എന്തെല്ലാം കറാമത്തുകൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ്. വിഘടിത സുന്നികൾ എന്ന് പറഞ്ഞ ഈ കൂട്ടർ വിഘടനവാദവുമായി സമസ്തയിൽ കലാപത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് എന്ന് രംഗപ്രവേശം കുറിച്ചിട്ടുണ്ടോ? അന്ന് മുതലുണ്ട് ഇത്തരം കറാമത്തുകളെ കുറിച്ചുള്ള കേൾവി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിഘടിത സംസ്ഥയുടെ നേതാവായിരുന്ന ഒരു തങ്ങൾ, അബ്ദുറഹ്മാൻ ഉള്ളാൾത്തങ്ങൾ, ഉള്ളാൾത്തങ്ങൾ എന്ന പേര് തന്നെ വ്യാജമാണ്, കരുവൻ തുരുത്തിക്കാരനായ തങ്ങൾ, ഉള്ളാൾത്തങ്ങളുടെ പേര് പോലും കടമെടുത്തുകൊണ്ട് പറയപ്പെടുന്ന തങ്ങൾ, ഞാനതിനെ വിമർശിക്കുകയല്ല. അദ്ദേഹം വന്ന് അൽഐനിൽ പോയി, യു എ ഇയിൽ അൽഐനിൽ പോയപ്പോൾ ഇവിടെയുള്ള നോട്ടീസ്, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നോട്ടീസിൽ വെണ്ടക്ക നിരത്തി, അൽഐൻ വിമാനത്താവളത്തിൽ ഉള്ളാൾത്തങ്ങൾക്ക് ഗംഭീര വരവേൽപ്പ്, അൽഐനിലെന്ന വിമാനത്താവളം പോലും ഇല്ലെന്ന സത്യം പോലും ഇക്കൂട്ടർ കാണാതെ പോയി. അന്ധമായാളെ പെരുപ്പിച്ച് കാണിക്കുന്ന ആ തത്രപ്പാടിനിടയിൽ അല്ലാഹിന് വിമാനത്താവളമില്ലെന്ന നഗ്ന സത്യം പോലും മറന്നുപോയി. തൊട്ടുടനെ ഫിർദൗസിൽ കേട്ടി മാനു മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ, ഫിർദൗസിന്റെ മാഗസിനിലൂടെ തുറന്നടിച്ചു, ഇല്ലാത്ത വിമാനത്താവളത്തിൽ ഉള്ളാൾക്ക് സ്വീകരണം. വിമാനത്താവളം ഇല്ല, ഉള്ളാൾക്ക് ഇവിടെ സ്വീകരണം. ഞാൻ ചുരുക്കി പറഞ്ഞത് കള്ളത്തരങ്ങൾ പറഞ്ഞ് കല്ലുവെച്ച നുണകൾ കൊണ്ട് സമൂഹത്തിലെ ചില വിഡ്ഢികളായ മന്ദബുദ്ധികളായ കുഞ്ഞാടുകളുടെ തെക്കുവീർ മാത്രമല്ലാതെ എന്ത് കിട്ടാനാ? എന്തൊക്കെ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞുപോയി? പറഞ്ഞതിന്റെ നീണ്ട നേരം ഉണ്ട് എന്നാണ്, മുപ്പരവിടെ നിർത്തണെന്നാണ്. സുഹൃത്തുക്കളെ ഞാനും നിർത്തണം, ഒരുപാടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇനി ഉദ്ധരിക്കാം. രണ്ടാമത് ഇനിയും വരണ്ടുപേരോ, അപ്പൊ നമുക്ക് നോക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, ഇവർക്ക് ഈ നുണ പറയുമ്പോ കിതാബിൽ ഏതായാലും നുണ പറയും അല്ലേ. അറബി ഇബാറത്തുകളിൽ കോട്ടിമാട്ടിലും കാര്യമൊക്കെ നടത്തും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നുണ പറയുമ്പോ ഇത് പൊളിന്നുള്ള ഒരു ബേജാറ് വേണ്ടേ? ആ ബേജാറുള്ള ഈ കൗമിന്, കാരണം മുന്നിലിരിക്കുന്ന ആളുകൾ എന്തായാലും തെക്കുപീർ ചൊല്ലുന്നുള്ള വിശ്വാസമാണ്. അത് സാധാരണക്കാരവര് പറഞ്ഞ് പഠിപ്പിച്ച് പറ്റിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് മതപണ്ഡിതരെ പിൻപറ്റൽ നിർബന്ധമാണ്. മതപണ്ഡിതൻ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും സാധാരണക്കാരന്റെ ബാധ്യത മതപണ്ഡിതനെ പിൻപറ്റലാണെന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് അവരെഴുതി വെച്ച്. നുണ പറഞ്ഞവരെ സ്വീകരിക്കൽ മുസ്ലിമിന് നിർബന്ധമാണെന്ന് ഇസ്ലാമിലെ മൂന്നാമത്തെ പ്രമാണം ഇജ്മാ ഉദ്ധരിച്ച് തെളിയിക്കുന്നവർക്ക് ഇങ്ങനെ പലതും പറയാം അല്ലേ. ആ ഇജ്മാ അത് എവിടെ കൊണ്ടിടേണ്ടതെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊന്നും പറയണില്ലേ. പക്ഷേ നോക്കൂ, നിങ്ങൾ നാദാപുരത്ത് ഹുസൈൻ സലഫിന്റെ ഖണ്ഡനം നടക്കുമ്പോ ആരാണ് നുണയെന്നാണ് ഞാൻ തെളിയിക്കുന്നത്. ഏയ് നിങ്ങൾ ശ്രദ്ധിക്കണം, ആരാണ് നുണ പറഞ്ഞ ആളുകളെ പറ്റിക്കാരെന്നുള്ളത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി. ഹുസൈൻ സലഫിന്റെ പരിപാടി നാദാപുരത്ത് വെച്ച് നടക്കുമ്പോ ആദ്യം പ്രോഗ്രാം നടന്ന സ്ഥലത്തു നിന്ന് ചില കാരണങ്ങളാൽ പ്രോഗ്രാം മാറി. അപ്പൊ ഇയാളെ പ്രസംഗം, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയ നിന്ദ്യതയാണിത്, നിങ്ങൾക്ക് കിട്ടിയ നിന്ദ്യതയാണിത്. എന്നിട്ട് ഹുസൈൻ സലഫി നേരത്തെ പ്രസംഗിച്ചിരുന്ന സ്ഥലത്ത് പിന്നീട് വേലിയൊക്കെ കെട്ടി അത് സ്ഥലം വേർതിരിച്ച ചിത്രം ജനങ്ങളെ കാണിച്ചിട്ട് മുസ്ലിയാര് കത്തിക്കാണ്. ഹുസൈൻ സലഫിയുടെ വിശദീകരണത്തോടു കൂടെ തന്നെ മുസ്ലിയാര് പറയുന്ന ആ ഭാഗം കേട്ടിട്ട് നിങ്ങൾ ഉസ്താദുമാരി എന്ന നിലക്ക് കൊണ്ടു നടക്കുന്നവരുടെ നിലവാരം സുഹൃത്തുക്കളെ ഒന്ന് അളക്കുക. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. ആദ്യം നാദാപുരത്ത് വന്നപ്പോ ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, സൂപ്പർ ക്ലിപ്പ് വരാൻ പോണത്. മൗലവി നാദാപുരത്ത് ആദ്യം വന്നപ്പോ ഈ നാട്ടുകാര് മൂപ്പര്, അപ്പൊ ആദ്യം മൂപ്പര് സമ്മതിക്കുന്നുണ്ട് ഈ നാട്ടുകാരനെ സ്വീകരിച്ച് ആനയിച്ച്
നാദാപുരത്തിന്റെ കണ്ണായ ഹൃദയമായ ഒരു സ്ഥലത്ത് പരിപാടിയൊക്കെ നടത്തി. അങ്ങനെ മൗലവി ഇങ്ങനെ കുറെ പ്രസംഗിച്ചു, ഞാനും പ്രസംഗിച്ചു. മൗലവിയുടെ കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും എന്നൊക്കെ പറഞ്ഞു ഒരു പറയുണ്ട്. അതൊക്കെ ഈ സ്ഥലത്തിന്റെ ഉടമക്കടക്ക ആളുകൾക്കാണ് മനസ്സിലായപ്പോ ഇതാ അവർ തീരുമാനിച്ചു മൗലവിനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. അങ്ങനെ നാദാപുരത്ത് ആ സ്ഥലത്തിന്റെ ഉടമ എന്തു ചെയ്തു, സലഫി ചവിട്ടാതിരിക്കാൻ എന്തു ചെയ്തു, അവിടെ മുള്ളുവേലി കൊട്ടി മറച്ചു. എന്നിട്ട് ക്ലിപ്പിൽ ഇങ്ങനെ കാണിക്ക, നമ്മൾ പണ്ട് പ്രസംഗിച്ച സ്ഥലം കമ്പിവേലി കെട്ടിയത് ഇങ്ങനെ കാണിക്ക. സാധു പേരോടെ നിങ്ങൾ വിചാരിച്ചുവല്ലേ, ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അത് കാണുമ്പോ ആളുകൾ വിചാരിക്കുമെന്ത്, ശരിയാണ് കേട്ടോ, നല്ലൊരു സ്ഥലത്ത് വേലി കെട്ടിയത് കണ്ടില്ലേ, എന്തിനാ സ്ഥലത്തിന്റെ ഉടമ വേലി കെട്ടിയത്, എന്തിനാ വേലി കെട്ടിയത്, സലഫി ചവിട്ടാതിരിക്കാൻ. മൗലവി അല്ലാഹുടെ പേരിൽ കള്ളം പറയുന്ന നിങ്ങൾക്ക് ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, അത്തരക്കാർക്ക് ദുനിയാവിൽ നിന്ദതയുണ്ട് കേട്ടോ, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയ നിന്ദതയാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഇടക്കിട ഇങ്ങനെ വേലി കെട്ടിയ സ്ഥലം കാണിക്കും. അതുകൊണ്ട് ആദ്യങ്ങളെ കേൾപ്പിക്കുന്നത് എന്താറിയോ, നാദാപുരത്തുകാർ എന്നെ കെട്ടുകെട്ടിച്ച രൂപ ആദ്യം കാണിക്കുന്നത്, അതിന് മൂപ്പര് പറയുന്നതൊക്കെ നിങ്ങളൊന്ന് കേട്ടോളൂ ശ്രദ്ധിച്ചോളൂ, എന്താ ചെയ്യുന്നതെന്നറിയോ, ആ സ്ഥലത്ത് ആ സ്ഥലം കമ്പിവേലി കെട്ടിയത് ഇങ്ങനെ കാണിക്കും. അങ്ങനെ നാദാപുരത്തുകാരങ്ങളെ ചേറ്റുകെട്ടിയിലേക്ക് ചവച്ചുകൊട്ടയിലേക്ക് തള്ളിയില്ലേ, കാരണം മൂപ്പരിക്ക് ഇത് മായത്തു ഒതീസൊന്നും ഓതിയിട്ടൊന്നും ശരിയായിട്ടില്ല, ഓതുന്നത് മുഴുവൻ കളവ്, വ്യാഖ്യാനിക്കുന്നതും കളവ്, ഹദീസ് പറഞ്ഞിട്ടും യേശനില്ല, കിതാബ് ഓതിയിട്ടും യേശനില്ല, തക്ബീറുകൾ വിളിച്ചിട്ടും യേശനില്ല, എന്ത് ചെയ്തിട്ടും യേശനില്ല. അവസാനം പറയണത് നാദാപുരത്തുകാർ മാന്യന്മാരാ, നിങ്ങളെ സൽക്കരിച്ചു വിടും, ഇതാ സൽക്കാരം, നിങ്ങൾക്ക് നിന്ദ്യത കിട്ടിയിരിക്കുന്നു ദുനിയാവിൽ. ആദ്യം പേരോട് എന്നെ നാട്ടുകാർ ആട്ടി ഓടിച്ചതെന്ന് വിശദീകരിക്കുന്നത് കേട്ടോ. മൗലവി വന്ന അന്ന് മുതൽക്ക് നാദാപുരം ടൗണിൽ ശ്രദ്ധേയമായൊരു സ്ഥലത്ത് ഒരു മാന്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നാണ് പ്രസംഗിക്കാറ്, എല്ലാവർക്കും അറിയാം, ഇതിന്റെ തൊട്ടടുത്താണ്. അങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലാണ് മുജാഹിദീങ്ങൾ പലപ്പോൾ വണ്ടി വെക്കാറ്, നമ്മളതൊന്നും തടയാറില്ല, കാരണം അല്ലെങ്കിൽ റോട്ട് വരാ വെക്കുക, അപ്പൊ ഉള്ളിൽ ശല്യാവും മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ തന്നെ ശല്യാണ്, അപ്പോ കുറച്ചെങ്കിലും ശല്യം കുറയട്ടെ ഇവിടെ വെച്ചോട്ടെ എന്ന് വെക്കല. എന്നിട്ടോ അങ്ങനെ നിങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് നാദാപുരത്ത് വളരെ വില പിടിച്ച സ്ഥലം നിങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്ന വ്യക്തി നിങ്ങളുടെ സ്ഥിരം ഖണ്ഡനവും ചീത്ത പറയലും തെറി പറയലും കളവ് പറയലും കബളിപ്പിക്കലും തട്ടിപ്പുകളും അട്ടിമറികളും ഞാൻ ഓരോന്നോരോന്നായി ഇവിടെ കാണിച്ച് ഈ രാജ്യത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളുകളിൽ മനസ്സിലായപ്പോ ഇനിമേലിൽ സലഫി ചവിട്ടരുത് എന്ന രൂപത്തിൽ സ്ഥലം മുള്ളുവേലി കെട്ടി ബന്ധാക്കി. മാപ്പ് പറയണം നിങ്ങൾ ആ മാന്യനോട് പോയിട്ട് കളവ് പറഞ്ഞതിന്, നിങ്ങളല്ലേ പറയലി കളവ് പറഞ്ഞാൽ ആ കളവ് പറയുന്ന ദജ്ജാലൂന കദ്ദാബൂന, നിങ്ങൾ എന്താ വിചാരിച്ചത് സലഫി ആട്ടിപ്പായിച്ചുനോ, അദ്ദേഹം പറയട്ടെ ഇപ്പൊ എന്തേ വേലി കെട്ടിയത് എന്നും ഇനി എന്താണ് അദ്ദേഹത്തിന്റെ തീരുമാനം എന്നുമൊക്കെ അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നിങ്ങൾ ആ ഇന്റർവ്യൂ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കണം, പേരോടൊന്ന് കൃത്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉളുപ്പ് എന്ന് പറയുന്ന മൂന്നക്ഷരം ഞാൻ പറഞ്ഞതല്ല, റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞില്ലേ ഉളുപ്പ് 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 എന്ന് പറഞ്ഞില്ലേ, അയ്യ വേറെ കാണിക്കണ്ട കേട്ടോ. ആ സംഗതിണ്ടെങ്കിൽ ആ ഒരു ആശയം നിങ്ങൾക്കുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ആ മാന്യനോട് പോയിട്ട് മാപ്പ് ചോദിക്കൂ പേരോടെ. ആ ഉള്ളുകളിലേ പേരോടിന്റെ നാണം കെട്ട ഏർപ്പാടില്ലേ, പേരോടിന്റെ ഈ വിഡ്ഢിത്തമില്ലേ, പച്ചക്കളവില്ലേ, അതൊന്നും ആലോകരൊന്ന് അറിഞ്ഞോട്ടെ, സിറാജുൽ ഹുദയിലെ കുട്ടികളും അറിഞ്ഞോട്ടെ, ഞങ്ങളെ ഉസ്താദ് സത്യസന്ധനായ ഉസ്താദാ ലേ, ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളുടെ ഒരു നിലവാരെ ഒന്ന് അറിഞ്ഞോട്ടെ ജനങ്ങൾ കേൾപ്പിക്കൂ. അസ്സലാമലൈക്കും, എൻ്റെ പേര് അലി ഹസൻ അജീൻ എന്നാണ്, വാണിമേലാണ് എൻ്റെ സ്വദേശം. പിന്നെ ഇവിടെ നാദാപുരത്ത് ഹുസൈൻ സലഫിയുടെ ഈ പ്രഭാഷണം നടന്ന സ്ഥലം താങ്കളുടെ സ്ഥലമാണല്ലോ? എൻ്റെ സ്ഥലമാണ്. ആ സ്ഥലം മുജാഹിദുകളുടെ പ്രഭാഷണത്തിന് നൽകാനുണ്ടായ ഒരു സാഹചര്യം? സാഹചര്യം അന്ന് ഫസ്റ്റ് ഹുസൈൻ സലഫി നാദാപുരത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ എൻ്റെ ബന്ധപ്പെട്ടവർ അതിന് ബന്ധപ്പെട്ടവരെന്ത് ചെയ്തു, എന്നെ ഞാനായിട്ട് അന്വേഷിച്ചു, അന്വേഷിച്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു,
ആവശ്യപ്പെട്ടു. സ്ഥലം സന്തോഷമായി ഞാൻ കൊടുക്കുകയും ചെയ്തു. ഈ രണ്ടു മൂന്ന് വർഷം മുത്തിന് മുമ്പ് ഈ സ്ഥലം ഒരു ഒരു പറമ്പായിട്ട് കിടക്കുകയും അതിനുശേഷം ഞാൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഈ അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ബിൽഡിങ്ങിൻ്റെ പ്ലാനൊക്കെ സാങ്ഷനാക്കി അങ്ങനെ ഓപ്പണായിട്ട് കിടന്ന അവസരം അന്ന് എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത സംഘടനകളും രണ്ടു മൂന്ന് വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പരിപാടികൾ എല്ലാ ദിവസവും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബിൽഡിംഗ് പണിയണമെന്ന ഉദ്ദേശത്തിൽ എന്ത് ചെയ്തു, ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പ് ആ ആ സ്ഥലം എന്ത് ചെയ്തു, മതിൽ കെട്ടി അല്ലെ മുള്ളുവിൽ വലിച്ച് മുട്ടിക്കുകയാണ് മുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹുസൈൻ സലീമിൻ്റെ പരിപാടി അവിടെ വേറാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒന്നുമല്ല അവിടെ ഞാൻ മുട്ടിച്ചു ഇങ്ങനെ ആ അത് അവിടെ ബ്ലോക്ക് ചെയ്തത്. പൊതുവേ പിന്നെ എനിക്ക് മറ്റുള്ള പല ചില എൻ്റെ പേഴ്സണൽ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ അടുത്തായിട്ട് പേരോട് ഉസ്താദിൻ്റെ ഒരു കേസറ്റിൽ സത്യം പറഞ്ഞ ഒരു ഈ കേസറ്റ് എൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഈ മുള്ളുവിലി കെട്ടിയ ആ സ്ഥലവും പേരോടിൻ്റെ പ്രഭാഷണത്തിൽ അത് ഞാൻ ഹുസൈൻ സലഫിക്ക് എതിരായിട്ട് അവിടെ മുള്ളുവിലി കെട്ടി അവരെ ഹുസൈൻ സലഫിൻ്റെ പരിപാടി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനവിടെ മുള്ളും പിന്നെ വേലി കെട്ടി മുട്ടിച്ചെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ സത്യമായിട്ട് പറയാ എന്നോട് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ എൻ്റെ സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുക്കുകയും അത് സി ഡിയിൽ പകർത്തുകയും ചെയ്തിട്ട് അവർ വളരെ പൊതുവേ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അയാളുടെ അടി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടില്ല, എന്നോട് ഒന്നും ഒരു വിവരവും ഞാൻ അറിയില്ല. ഞാൻ ഈ സി ഡി കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഒരു വിഷയം തന്നെ ഞാൻ അറിയുന്നത്. പേരോട് പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഹുസൈൻ സലഫിയുടെ എല്ലാ പ്രഭാഷണങ്ങൾക്കും വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഹുസൈൻ സലഫി ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു താങ്കളൊന്നും. ഹുസൈൻ സലഫിയുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വഞ്ചനകളും പേരോട് പേരോടിന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയപ്പോൾ താങ്കൾ താങ്കളുടെ സ്ഥലം ഹുസൈൻ സലഫിയുടെ വിരോധം കൊണ്ട് മുള്ളുവേലി കെട്ടി അടക്കും എന്നുള്ള രീതിയിലാണ് പേരോട് അവതരിപ്പിക്കുന്നത്. താങ്കൾ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ താങ്കൾ ഇത് ചെയ്തത്? ഒരിക്കലല്ല, ഹുസൈൻ സലഫിന്റെ പരിപാടി കൊണ്ട് നാദാപുരത്ത് പൊതുവെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ മാറി ചിന്തിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ തയ്യാറാവുകയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആ സ്ഥലം കൊടുത്ത ആളെന്ന നിലയ്ക്ക് എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പിന്നെ ഇതിപ്പോ മുജാഹിദുകൾ ഇവിടെ പിന്നെ രണ്ട് മുൻപ് നടത്തിയ ഖണ്ഡന പ്രസംഗങ്ങൾ വൻ വിജയമായി മാറുകയും പിന്നീട് അത് പിന്നെ വമ്പിച്ചൊരു ജനക്കൂട്ടം ഇവിടെ സംഗമിക്കാനുള്ള സൗകര്യമില്ലായ്മ കൊണ്ടാണ് മുജാഹിദുകൾ ഈ പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ് എന്നാണ് സംഘാടകർ പറയുന്നത്. ഇനിയും അതുപോലെ മറ്റു ഒരു സ്ഥലം വേറൊരു സ്ഥലം കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ താങ്കളുടെ സ്ഥലം തന്നെ വീണ്ടും മുജാഹിദുകൾ കൊടുക്കുന്നതിന് വലിയ എതിർപ്പുണ്ട്? തീർച്ചയായിട്ടും ഞാൻ കൊടുത്തിരിക്കും. ഹുസൈൻ സലഫിക്ക് വേണ്ടി ഈ സ്ഥലം എന്ന് വേണമെങ്കിലും ഞാൻ ഇനിയും കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു വിഷയമില്ല. അത് ഇയാൾ പേരോടിൻ്റെ പ്രസ്താവന അത് 100% കളവാണ് അയാൾ പറയുന്നത്. അത് എന്നെ വെച്ചുകൊണ്ട് അത് പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ മുള്ളുവേലി കെട്ടി മുട്ടിച്ചു, എന്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറി ഹുസൈൻ സലഫി പരിപാടി നടത്തി എന്നൊക്കെ എന്നോടല്ലേ അന്വേഷിക്കേണ്ടത്. എന്നോടൊന്നും അന്വേഷിക്കാണ്ട് ഇയാൾ ക്ലിപ്പിട്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് തന്നെ ശരിയല്ല. അയാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് പേരോട് സക്കാബ് ഇങ്ങനെ ഒരു ആരോപണം നടത്താനുള്ള കാരണമായിട്ട് താങ്കൾക്ക് മനസ്സിലാക്കാം? ഞാൻ മനസ്സിലാക്കിയതിലൂടെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ പിന്നെ ഹുസൈൻ സലഫിന്റെ പ്രസംഗം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയുന്നവർ തന്നെ ഈ നാട്ടിലെല്ലാവരും. അപ്പൊ മനസ്സിലായില്ലേ കേട്ടോ, ഇതാണ് ഹിസി കേട്ടോ, ദുന്യാവിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അപമാനാണിത്, നിന്ദ്യത. ആ സ്ഥലത്തിന്റെ ഉടമയാപ്പാ പറഞ്ഞത്, അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ട്. സുഹൃത്തുക്കളെ കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാണെന്നറിയോ, എവിടെ പോയാലും കളവ് മാത്രം പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, കളവിലൂടെ സ്വന്തം ആദർശത്തെ നിലനിർത്തുന്ന ആളുകൾ, അവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഈ രൂപത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിഷയം ഞാൻ ഇവിടെ കാണിച്ച സ്ഥിതിക്കങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഗണ്ണനാണെങ്കിലും സംവാദാണെങ്കിലും സാധാരണ ആരാ വിജയിക്കല്? സാധാരണ വിജയിക്കൽ സുന്നത്ത് ജമാഅത്താണ് അല്ലേ? എങ്കിൽ നാദാപുരത്തെ ഹുസൈൻ സലഫിയെ പ്രദേശവാസികൾ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിരുന്ന ആ പ്രദേശത്ത് നിന്ന് ആ ഇടത്ത് നിന്ന് ആട്ടിയോടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ നാദാപുരത്തുകാർ കഴിഞ്ഞ റമദാനിന്റെ മുൻപ് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം എന്താണെന്ന്, അല്ലെങ്കിൽ പേരോട് പറഞ്ഞതിലെ യാഥാർത്ഥ്യം എന്താണെന്ന്, ആരാണ് നുണ പറയുന്നവരെന്ന്, എങ്ങനെയാണ് തെളിയുകയെന്ന് നിങ്ങൾ അടുത്ത രംഗം കണ്ട് മനസ്സിലാക്കിക്കോളൂ. ولا تسألون عما كانوا يعملون. السلام عليكم. ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ്.
വാഗ്മിയുമായ ഹുസൈൻ സലഫി അവർകളെ നാദാപുരം ജനകീയ കൂട്ടായ്മ അഹ്ലൻ റമദാൻ എന്ന പ്രമേയവുമായി ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന പ്രഭാഷണ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ നാദാപുരം മേഖലയിലെ ഒരു കൂട്ടം പൊതു പ്രവർത്തകന്മാർ ചേർന്ന് രൂപം നൽകിയ ഒരു സംഘടനയാണ്, ഒരു വേദിയാണ് നാദാപുരം ജനകീയ കൂട്ടായ്മ. ഞങ്ങളുടെ ഈ കൂട്ടായ്മക്ക് യാതൊരുവിധ സംഘടനാ പക്ഷപാതിത്വവും ഇല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ റംസാൻ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് നാദാപുരം മേഖലയിലെ നിഷ്പക്ഷരായ കുറച്ചാളുകൾക്കിടയിൽ ഒരു സർവേ നടത്തുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ സർവേയുടെ ഫലമായിട്ടാണ് ആദ്യമായി ഈ പരിപാടി തുടക്കം കുറിക്കാൻ. നമുക്കറിയാം ഗൾഫ് നാടുകളിലും അതേപോലെ തന്നെ ഈ കേരളക്കരയിലും മാനസിക സംസ്കരണ വിഷയത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്ന ഹുസൈൻ സൽഫിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം. ഇൻഷാ അല്ലാ വരും നാളുകളിലും ഇതുപോലുള്ള സന്ദേശങ്ങളുമായി ഞങ്ങൾ ഈ നാദാപുരം മേഖലയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ നസീമമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നാദാപുരത്തെ ജനങ്ങൾ അഞ്ചാറ് തവണ ഹുസൈൻ സൽഫിയുടെ പ്രോഗ്രാം കണ്ടിട്ട് അദ്ദേഹത്തെ ആട്ടിയോടിക്കല്ല ചെയ്തത്. ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി റമദാനിന്റെ മുമ്പ് ഗണ്ണനല്ല നാദാപുരത്ത് നിന്ന് ഹുസൈൻ സൽഫി മുങ്ങിയിട്ട് തൃക്കരീരിയാണ് പൊങ്ങിയത് എന്നാണല്ലോ മുസ്ലിയാർ പ്രസംഗിച്ചത്. എങ്കിൽ അതിന്റെ ഇടയിൽ തുടർച്ചയായ രണ്ടു ദിവസം ഹുസൈൻ സൽഫി ധാർമ്മിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും മുസ്ലിം യുവത്വത്തിന്റെ പുതിയ പോക്കിനെ സംബന്ധിച്ചും ഒക്കെ മുന്നറിയിപ്പ് നൽകി. നാദാപുരത്തെ മുജാഹിദുകളല്ല, നാദാപുരത്തെ നിഷ്പക്ഷ മതികളായ നിഷ്പക്ഷ മതികളുടെ ജനകീയ കൂട്ടായ്മയിൽ സംസാരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത്ര നേരെടുത്ത് ഞാൻ അത് പറഞ്ഞത് എന്തിനറിയോ? ഇത്ര നേരെടുത്ത് ഞാൻ അത് പറഞ്ഞത് കേരളത്തിലെ ഓരോ തെരുവിലും ഓരോ മൈക്കന്റെ മുന്നിലും ഒരു LCD കിട്ടിയ മുസ്ലിയാക്കന്മാർക്കിടാനുള്ളത് നുണ പറയൽ മത്സരമാണ്. അതും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുറത്തു പോയ ആളുകൾ ചെയ്തത് അല്ലേ? എന്നാ ഇവര് എങ്ങനെയാണ് നുണ പറയുന്നതെന്നും എന്താണ് ഇവരുടെ നുണയുടെ അവസ്ഥയെന്നും നിങ്ങൾ മനസ്സിലാക്കിയാലോ. ഇത് സാധാരണ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്, അഥവാ മനുഷ്യന്മാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഗതി. കാന്തപുരത്തിന്റെ ഫോട്ടോ കൊടുത്തോണ്ട് മുജാഹിദ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാല്ല, പക്ഷേ ഇത് തട്ടിപ്പാണെന്നും ഈ ജാതി തട്ടിപ്പുകളിലൂടെയാണ് ഇവര് ഉസ്താദുമാരെ വളർത്തുന്നതെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചതാണ് ഞാൻ. ഈ ജാതി തട്ടിപ്പുകാരാണ് മുജാഹിദുകൾ സോപ്പുംപട്ടിക്ക് വേണ്ടി നുണ പറഞ്ഞു എന്ന് പറയുന്നത്. എങ്കിൽ നിങ്ങൾ കേട്ടോ, 10 കാര്യങ്ങൾ ഞാൻ പറയാം ഇന്നത്തെ സംസാരത്തിൽ. 10 കാര്യങ്ങൾ ഞാൻ പറയാം. ആ 10 കാര്യങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും നേരെയുള്ള നുണകളാണ്. ആരാണ് നുണയന്മാർ? ആർക്കാണ് ദജ്ജാലൂന കദ്ദാബൂന, കളവ് പറയുന്ന ദജ്ജാലുകൾ എന്ന ഹദീസ് യോജിക്കുക എന്നത് സുഹൃത്തുക്കളെ വളരെ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാം. എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമതികളോട് ഞാൻ പറയുന്നു സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 2 സംഘടനകൾ തമ്മിലുള്ള തല്ല് എന്നതിന്റെ പുറത്തേക്ക് നാളത്തെ പരലോകത്തിന്റെ വിഷയമാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇൽമാണ്. അതുകൊണ്ടെല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കണേ. നോക്കൂ, നിങ്ങൾ ഇവര് അള്ളാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞൊരു നുണയാണ്. ഖുർആൻ പഠിച്ചാൽ പഠിച്ചു പോകും, സുന്നത്തൊരു മുസ്ലിം പഠിക്കാൻ പാടില്ല എന്നത്. ഖുർആൻ പഠിച്ചാൽ പഴച്ചു പോകും, സുന്നത്തൊരു മുസ്ലിം പഠിക്കാൻ പാടില്ല എന്നൊക്കെ ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ശങ്കിക്കുന്നവരുണ്ടാകും. കാരണം ഖുർആനും സുന്നത്തും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ കർമ്മ മാർഗമല്ലേ? 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇന്റെ 49-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പറഞ്ഞു, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ
ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ذلك ഖൈറു വഅഹ്സനു തഅ്വീല വിശ്വാസികളെ നിങ്ങൾക്കിടയിൽ മതത്തിൽ തർക്കം വന്നാൽ നിങ്ങൾ ആ തർക്കത്തെ മടക്കേണ്ടത് അല്ലാഹുവിന്റെ കിതാബിലേക്കും അവന്റെ പ്രവാചകന്റെ ചരിയിലേക്കുമാണ് എന്ന് പഠിപ്പിച്ചിട്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമവും അതാണ് ഏറ്റവും നല്ല പര്യവസാനവും അതാണ് ഏറ്റവും നല്ല വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ചവർ ചെയ്യുന്നതും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ട് ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നും പഠിച്ചാൽ പിളച്ചു പോകുമെന്നും ഉസ്താദുമാര് പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ധരിക്കുന്നവർക്കു വേണ്ടി സമസ്ത ഇപ്പോഴും പിൻവലിക്കാത്ത ഒരു പുസ്തകം ഞാൻ പറയാം. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജ്മത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിലൂടെ സമസ്തയിലെ മുതിർന്ന പണ്ഡിതനായിരുന്ന മുജാഹിദുകളുടെ നേരെ പ്രഭാഷണ വേദികളിൽ കത്തിക്കയറിയിരുന്ന അസം മുസ്ലിയാർ എഴുതിയത് എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ മുസ്ലിമിന് നിർബന്ധം ഇല്ല. അവിടെ നിർത്തി നമുക്ക് സമാധാനിക്കാം. ഓതൽ തന്നെ നിർബന്ധമായിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്, അഥവാ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഫാത്തിഹയല്ലാത്ത ഒന്നും ജീവിതത്തിൽ ഒരു മുസ്ലിം ഓതിയിട്ടില്ലെങ്കിൽ അയാൾക്കൊരു തകരാറും വരാനില്ല. ഇനിയോ ഫാത്തിഹ തന്നെ അർത്ഥം പഠിക്കൽ സുന്നത്തുണ്ടോ? പ്രത്യേക സുന്നത്തുമില്ല. ഫാത്തിഹയാണ് ആ ഗോതണ്ടത്, അതന്നെ അർത്ഥം പഠിക്കൽ ഒരു സുന്നത്തുമില്ല. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞതല്ലേ എന്ന് ചില ആളുകൾ വിചാരിക്കും. ഇതേ പുസ്തകത്തിന്റെ അടുത്ത പേജിൽ ഇയാൾ പറയുന്നു, എന്റെ ഉസ്താദുമാരടക്കം മുൻഗാമികളായ ആലിമുകൾ, പൂർവകാലത്തെ ആലിമുകൾ, അവര് ഖുർആനിലെ ആയത്തുകൾ പലപ്പോഴും ഫിഖ്ഹിന്റെ മസാലകളിലോ നഹ്വ് സർഫിന്റെ കാര്യങ്ങളിലോ ഒക്കെ ഉദാഹരണമായി വരുമ്പോൾ ഞങ്ങളോട് അർത്ഥം വെക്കാൻ സമ്മതിച്ചിരുന്നില്ല, പഴച്ചു പോകുമെന്ന് പഠിപ്പിക്കുന്നവരായിരുന്നു. ഇത് കളവല്ലേ? ഇത് സോപ്പും വെട്ടി വാങ്ങിയിട്ട് പറഞ്ഞ കളവാകൂല. അല്ലെങ്കിൽ ഈ കളവ് സുഹൃത്തുക്കളെ ഈ നാട്ടിലെ ആർക്കെങ്കിലും ഉപകാരം ഉപദ്രവം ചെയ്യാത്ത കളവാണോ? ഏറ്റവും വലിയ ആലിമുകളായി കൊണ്ടു നടക്കുന്നവർ അല്ലാഹുവിന്റെ കിതാബിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞ കളവല്ലേ ഇത്? സൂറത്തു ഫാത്തിഹ പഠിച്ചാൽ പോലും പുണ്യം കിട്ടില്ല, കൂലി കിട്ടില്ല എന്ന് പഠിപ്പിച്ചവർ, അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകുമെന്ന് പഠിപ്പിച്ചവർ അറേബ്യൻ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. ഇരുണ്ട അറേബ്യയിലേക്ക് റസൂലുള്ള വരുമ്പോ, അറബികളുടെ ചരിത്രത്തിലേക്ക് ആ പ്രവാചകൻ വരുമ്പോ എന്തായിരുന്നു അറേബ്യെന്ന്? റുസ്തമിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് റുസ്തമിന്റെ മുന്നിൽ എണീറ്റ് നിന്ന് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്രത്തിലുണ്ട്, സഅദേ നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത്? നിങ്ങൾക്ക് ഗോതമ്പാണോ വേണ്ടത്? നിങ്ങൾക്ക് ധനമാണോ വേണ്ടത്? അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം, യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോ അദ്ദേഹം കൊടുത്ത വാചകം എന്താണെന്നറിയോ? ഞങ്ങൾ നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ഇതാ പലപ്പോഴും പ്രാണികളെയും മറ്റുമൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങളിൽപ്പെട്ട ഒരാള് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പിതൃവ്യപുത്രന്മാരെ കൊന്നൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഘോരഘോര യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും വലിയ തിന്മയിലായിരുന്നു. പക്ഷേ അല്ലാഹു ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു. ആ പ്രവാചകൻ ഞങ്ങളുടെ ബുദ്ധിയിൽ പുതിയ വെളിച്ചം പരത്തി, മാർഗദർശനത്തിന്റെ പുതിയ അക്ഷരപ്രകാശം നിറച്ചു തന്നു. ആ ഖുർആനിലൂടെ ഞങ്ങൾ ഉന്നതരായി എന്ന് പറഞ്ഞെങ്കിൽ വഴികേടിൽ നിന്നും ഒരു ജനപദത്തിന് പസഫിക് സമുദ്രത്തിന്റെ തീരത്ത് മീൻ പിടിക്കാൻ മാത്രം പഠിച്ച ആധുനികരായ യൂറോപ്യന്മാർക്ക് വെളിച്ചം കൊടുക്കാൻ അവരെ പ്രേരിതമാക്കിയത് സുഹൃത്തുക്കളെ ഈ ഖുർആൻ ആയിരുന്നെങ്കിൽ. ഖുർആൻ പറഞ്ഞു, അലിഫ്ലാ റസൂലുള്ള പറഞ്ഞു, അലിഫ്ലാ മീം എന്നത് ഒറ്റാക്ഷരമല്ല. അലിഫ് ഒരു ഹർഫാണ്, മീം വേറൊരു ഹർഫാണ്, ലാം വേറൊരു ഹർഫാണ്. ഓരോ ഹർഫും ചൊല്ലുന്നവർക്ക് അതാതിന്റെ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചെങ്കിൽ, അർത്ഥമറിയാതെ ചൊല്ലിയാലും പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചെങ്കിൽ, നോക്കൂ നിങ്ങൾ പ്രയാസപ്പെട്ട് ഓതുന്നവന് രണ്ട് പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചെങ്കിൽ, ഖുർആൻ പഠിക്കുന്നവർ ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആനി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ, അല്ലാഹു ഈ കിതാബ് കൊണ്ട് ഒരു ജനതയെ ഉയർത്തുകയും വേറൊരു ജനതയെ താഴ്ത്തുകയും ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ച അല്ലാഹുവിന്റെ തിരുനബി പഠിപ്പിച്ചെങ്കിൽ, നോക്കൂ നിങ്ങൾ മുസ്ലിയാക്കന്മാര് പറയുന്ന കളവ്, മുസ്ലിയാക്കന്മാര് പറയുന്ന കളവ്, ഇത് ജനങ്ങളെ ബാധിക്കുന്ന കളവാണ്, ഇത് മനുഷ്യരുടെ സ്വർഗത്തെ ബാധിക്കുന്ന കളവാണ്, ഇത് അവരുടെ ഖബറിനെ ബാധിക്കുന്ന കളവാണ്
ഇതാ ഈ പ്രദേശത്തേക്ക് പ്രസ്തുത സഖാഫി വരുന്നുവെങ്കിൽ സഖാഫി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് ഹുസൈൻ സലഫി റേഷൻ കടയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എന്തു പറ്റി എന്നല്ല, മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം കരിങ്കൽ കോറിയിൽ ജോലി ചെയ്തോ എന്നല്ല, അടിസ്ഥാന വിഷയത്തിലേക്ക് വരിക. എന്താ അടിസ്ഥാന പ്രശ്നം? ഖുർആനിനെ തന്നെ മുസ്ലിങ്ങളെ കയ്യിന്ന് വാങ്ങിക്കണം, എന്നിട്ട് ബുർദ പഠിക്കണം. ഇവരുടെ തന്നെ ഒരു വ്യക്തി എഴുതിയ ഒരു ബുർദന്റെ പരിഭാഷ കാണാം. ബുർദന്റെ പരിഭാഷയിൽ എഴുതാണ് ബുർദ ചൊല്ലുമ്പോൾ ഉണ്ടാകേണ്ട മര്യാദ, അതിൽ അർത്ഥം പഠിക്കണം എന്നാണ് നാലാമത്തെ മര്യാദ. അർത്ഥം പഠിക്കണം. കുഫറും ഷിർക്കും ബിദാത്തും അനിസ്ലാമിക കാര്യവുമുള്ള ബുർദന്റെ അർത്ഥം പഠിക്കാൻ നിർദ്ദേശിച്ചതിന്റെ കാരണം അവിടെ ഉണ്ട്. എന്താ ബുർദന്റെ അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ ഇഖ്ലാസ് നഷ്ടപ്പെടും. ഇപ്പൊ സൂറത്ത് ഫാത്തിഹന്റെ അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനന്റെ ആത്മാവുൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും മുഅ്മിനീങ്ങളെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനി ഇതേ ഗ്രൂപ്പിൽപ്പെട്ട മുസ്ലിയാര് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് എഴുതിയത് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ മദ്ഹബുകളും ഇമാമുകളും ഒരു ഹ്രസ്വ പഠനം എന്ന പുസ്തകത്തിൽ അയാൾ എഴുതി. ഇമാം സ്വാബി പറയുന്നു, നാലാലൊരു മദ്ഹബിലുള്ളതിനെ പിൻപറ്റണം. നാല് മദ്ഹബുകളിൽ ഇല്ലാത്തത് സ്വഹാബത്തിന്റെ വാക്കിനോടും സ്വഹീഹായ ഹദീസിനോടും യോജിച്ച് കണ്ടാലും ഒരു മുസ്ലിം സ്വീകരിക്കാൻ പാടില്ല. കൊടുക്കണം മാങ്ങ അല്ലേ? കാരണം നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിൽ ഉള്ളത് കയ്യിന്ന് വാങ്ങിവെച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ കയ്യിന്ന് ഹദീസിന്റെ കിതാബും വാങ്ങിക്കാം. മദ്ഹബിന്റെ മസാലകളിൽ ഇല്ലെങ്കിൽ സ്വഹാബത്ത് പറഞ്ഞാലും സ്വഹാബി പറഞ്ഞാലും എന്നാണ് നമുക്ക് ആശ്വസിക്കാം. സ്വഹാബത്തിന്റെ വാക്കിനോടും സ്വഹീഹായ ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസിനോട് യോജിച്ച് കണ്ടാലും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അല്ലേ ഇവർ പ്രചരിപ്പിച്ചത്. എന്നിട്ട് ഈ ജാതി ആളുകളാണ് നമ്മളെ ഹദീസ് തള്ളണോലാണെന്ന് പറയുന്നത്, ബുഖാരി തള്ളണോലാണ്. ഇവിടെ ഒരു മുസ്ലിയാർ, ഇവിടെ സംസാരിച്ച മുസ്ലിയാര് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയിരുന്നു അത്. എന്ത്? നമ്മള് ഹദീസ് ബുഖാരിയിലെ ഹദീസുകളെ ളഈഫാക്കിയും. എന്നിട്ട് സാധുവായ എന്റെ ഒരു ക്ലിപ്പ് ആലോചിച്ച് നോക്കി, ഇവരെ ദാരിദ്ര്യം. ഞാനിവിടെ ഇട്ടത് ആരതാ? ഞാനിവിടെ ഇട്ടത് പിന്നെ പേരോടിന്റെ ക്ലിപ്പ്, അല്ലെങ്കിൽ കൊമ്പനായി ഇവർ കൊണ്ടു നടക്കുന്ന, ഞാൻ തന്നെ കൊമ്പനാന്ന് മൂപ്പരും വിശ്വസിക്കണേ ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരെ ക്ലിപ്പ്. എന്നിട്ടോ ഇസ്ലാഹി പ്രബോധന രംഗത്ത് ഒരുപക്ഷെ പ്രസംഗിച്ച് ഇടക്കൊക്കെ പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ പ്രായത്തിൽ എൽമ കൊണ്ടും കഴിവ് കൊണ്ടൊക്കെ ഏറ്റവും ഇളയ പ്രായത്തിലുള്ള ആളായിരിക്കും ഞാനൊക്കെ. നമ്മളെ സീഡി വരെ തപ്പ സാധുക്കളെ അല്ലേ? നിങ്ങളെ ക്ലിപ്പിന്റെ ദാരിദ്ര്യങ്ങളെ നോർക്കണം. ഒരു മുസ്ലിയാരി ഇയാളിവിടെ പറഞ്ഞത് വേറൊരു മുസ്ലിയാര് പ്രസംഗിച്ച ഭാഗം ഞാൻ കേൾപ്പിക്കാം. എന്താ, ബുഖാരിയിലെ മുഴുവൻ ഹദീസും സ്വഹീഹാണെന്ന് ഞാൻ പറഞ്ഞു എന്നും, അല്ല ബുഖാരിന്റെ രണ്ട് ചട്ടന്റെ ഉള്ളിൽ നിന്ന് മുഴുവൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പിന്നെ സക്കരിയ സലായി പ്രസംഗിച്ചു എന്നും ഒരു മുസ്ലിയാര് പറയുന്നത് നിങ്ങൾ കേട്ടോളി. അതുകൊണ്ടാണ് ബുഖാരി മുസ്ലിമില് മുസ്ലിം ലോകത്തിന് തർക്കമുണ്ടായിരുന്നില്ല. ഹിജ്റ 428 432 ആണ് ബുഖാരി മുസ്ലിമിനെതിരെ ഏതോ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ വന്നത്. പിന്നീട് ചേകന്നൂർ പ്രസ്ഥാനവും ഓറിയന്റലിസ്റ്റുകളും ഇപ്പോൾ വഹാബി പ്രസ്ഥാനവുമാണ് ആ വിഷയത്തിലുണ്ടായിട്ടുള്ളത്. ബുഖാരി മുസ്ലിം തർക്കമുണ്ടായിരുന്നു, അതിനുള്ള ഏതെങ്കിലും ഹദീസുകൾ തർക്കമുണ്ടായിരുന്നു. നമ്മുടെ താജുദ്ദീൻ തന്നെ പറയുന്നത് നോക്കൂ, സംസ്ഥാന നേതാവാണ് മുജാഹിദിന്റെ. ചോദ്യം, ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല രണ്ടെണ്ണം കേട്ടോളൂ, ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ളഈഫ് ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ളഈഫ് ഉള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. അതുമായി ബന്ധപ്പെട്ട ദീർഘമായ ചർച്ചകൾ ഇസ്ലാമിക ലോകത്ത് എന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസില് ഒരൊറ്റ ഹദീസും ളഈഫ് ഇല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലുള്ളതൊന്നും തള്ളാൻ പാടില്ല. കാരണം അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടെയാണ് അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇത് സംസ്ഥാന നേതാവായ MSM സംസ്ഥാന നേതാവായ താജുദ്ദീൻ സലാഹി വട്ടത്തൂരി പറയുകയാണ് എങ്കിൽ അയാൾക്ക് സലാഹി ബിരുദം കൊടുത്താം. അതേ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു സലാഹി പറയുന്നത് നോക്കൂ നിങ്ങൾ. ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഇമാം ബുഖാരിയുടെ സഹീഹ് ആ സഹീഹുൽ ബുഖാരിയുടെ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യമാണെന്ന് ഒരാൾക്കും വാദമില്ല. മുമ്പുള്ള ആളോ ഒന്നും തള്ളാൻ പാടില്ല. ചോദിക്കട്ടെ, എന്റെ റോഡിന്റെ അപ്പുറത്ത് നിൽക്കുന്ന മുജാഹിദ് സഹോദരന്മാര്, നിങ്ങൾ ഈ സലാഹിന്റെ പിന്നിലാ മറ്റേ സലാഹിന്റെ പിന്നിലാ? രണ്ടാളെ പിന്നിലും അല്ല, അള്ളാഹിന്റെ റസൂലിന്റെയും
ആ റസൂലുള്ളാഹിന്റെ ചര്യന്റെയും പിന്നിൽ ആ കേരളത്തിലെ മുജാഹിദീങ്ങളുണ്ട്. ഇനി ഇത് നാടായ നാട്ടിലൊക്കെ കേൾപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഹുസൈൻ സലഫിന്റെ ക്ലിപ്പ് കൊറേ തപ്പി നോക്കി ഒന്നും കിട്ടാല്ല, ഞങ്ങളെ പ്രമുഖരായ പണ്ഡിതന്മാരതൊന്നും കിട്ടാല്ല. അപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു സീഡിയാണ്, ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട സീഡി. അതിന്ന് പിടിച്ചതോ അന്ന് രണ്ടു മൂന്നെണ്ണം എടുത്തു, മൂന്നും അബദ്ധ. സുഹൃത്തുക്കളെ, രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യമല്ല, വിവരമുണ്ട് എന്ന് ജനങ്ങളെ മുന്നിൽ നടിക്കുകയും എന്നാ അഞ്ചു കാശിന്റെ വിവരം ഇല്ല എന്നിവർ തെളിയിക്കുകയും ചെയ്യാണ് ഇങ്ങനത്തെ ക്ലിപ്പിലൂടെ. എന്താ ഇമാം ബുഖാരിയുടെ കിതാബിലുള്ളത് സ്വഹീഹാണ് എന്ന് ഞാൻ പറഞ്ഞതും രണ്ട് ചട്ടന്റെ ഉള്ളിലുള്ളത് മുഴുവൻ പിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, സമ്പൂർണമായും സ്വഹീഹാണെന്ന് സക്കരിയ സലായി പറഞ്ഞതും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല, ഒരു വ്യത്യാസമല്ല. അത് മുസ്ലാരിറ്റി എളുപ്പം അങ്ങനെ ചിരിക്കുണ്ടാവും അല്ലേ ഈ പറയണ കേൾക്കുമ്പോ. അത് ഉസൂലുൽ ഹദീസിന്റെ കിതാബുകൾ വായിക്കണം. ഉസൂലുൽ ഹദീസിന്റെ കിതാബുകൾ വായിച്ചാൽ ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ തഅലീഖുകളെ സംബന്ധിച്ച് കാണാൻ പറ്റും. എന്താ തഅലീഖ് എന്ന് പറഞ്ഞാൽ, ഇമാം ബുഖാരി റഹ്മഹുള്ള സനദ് കൊടുക്കാതെ ഉദ്ധരിച്ച ഹദീസുകൾ, സനദ് കൊടുക്കാതെ ഉദ്ധരിച്ച ഹദീസുകൾ രണ്ട് വിധത്തിലുണ്ടാകും. ചിലതിന്റെ സനദ് അദ്ദേഹം കൊടുക്കാതിരുന്നത് കിതാബിന്റെ കനം കൂടാതിരിക്കാൻ, അഥവാ ഈ ഹദീസിന്റെ സനദ് വേറെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും, അപ്പൊ എന്ത് ചെയ്യും, ഹദീസ് സനദില്ലാതെ ഉദ്ധരിക്കും. വേറെ ചില സമയത്ത് ഇങ്ങനെ സനദില്ലാതെ ഉദ്ധരിച്ച ചില ഹദീസുകൾ അത് പിന്നെ ദുർബലങ്ങളായിരിക്കും. അപ്പൊ ഇമാം ബുഖാരിന്റെ കിതാബിൽ ദുർബല ഹദീസ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഇമാം ബുഖാരിയുടെ തഅലീഖുകളെ ബുഖാരിയുടെ സ്വഹീഹായ ഹദീസിന്റെ പദവി വെച്ചിട്ടല്ല മുസ്ലിം ലോകം കണ്ടത്. അല്ലെങ്കിൽ അല്ലാന്ന് മുസ്ലിയാർ പറയട്ടെ, അല്ലെങ്കിൽ അല്ലാന്ന് മുസ്ലിയാർ പറയട്ടെ, അല്ലാന്ന് പറഞ്ഞാൽ തെളിയിക്കും അല്ലേ? നിങ്ങൾ അങ്ങനത്തെ ചർച്ചയ്ക്കാ വരണ്ടേ? അൽമിയായ ചർച്ചയ്ക്കാ വരണ്ടേ? അല്ലാതെ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി കരിങ്കൽ കോറിയിൽ ജോലി ചെയ്തണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് കറുത്തു മെലിഞ്ഞ മനുഷ്യനാണോ എന്നുള്ള വാചകങ്ങൾക്കല്ല വരേണ്ടത് അല്ലേ? സക്കരിയ സലായി പറഞ്ഞത് അതാണ്. ഏത് രണ്ട് ചട്ടന്റെ ഉള്ളിൽ തന്നെയാണ് ഈ തഅലീഖാത്തുകളൊക്കെ ഉള്ളത്. ആ തഅലീഖാത്തുകൾ അടങ്ങുന്ന മുഴുവൻ സഹീഹാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞൊന്നും കിട്ടൂല. നേരെ മറിച്ച് സുഹൃത്തുക്കളെ, ഇതിലെ തഅലീഖുകൾ ഇമാം ബുഖാരിയുടെ ഹദീസിന്റെ ദർജയിൽ, ഹദീസിന്റെ പരിധിയിൽ അല്ല മുസ്ലിം ലോകം എണ്ണിയിട്ടുള്ളത്. അതേ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഇനിയോ 1970s തന്നെ ഇമാം ബുഖാരിയുടെ കിതാബിലെ മുഴുവൻ ഹദീസും സഹീഹാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അൽമനാറിൽ ലേഖനം കൊടുക്കുകയും കേരളത്തിൽ, മുസ്ലിം കേരളത്തിൽ ആദ്യമായി ഈ വിഷയത്തിൽ ലേഖനം പ്രസിദ്ധീകരിക്കുകയും ആ നിലയ്ക്ക് ബുഖാരിയുടെ സത്യസന്ധത തെളിയിക്കുകയും ചെയ്തത് മുജാഹിദ് പ്രസ്ഥാനാണ്. എത്രത്തോളം മലക്കുൽ മൗത്ത് എന്റെ കണ്ണ് മൂസ അലൈഹിസ്സലാമ അടിച്ച് പൊട്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം പോലും ദുർബലമല്ല എന്ന് വർഷങ്ങൾക്ക് മുൻപ് മുജാഹിദ് പ്രസ്ഥാനം പിളർന്നപ്പോ ചില ആളുകളൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ട്. കാരണം ബുഖാരിന്റെ ഹദീസുകളെ ലൈഫാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ ചില ആളുകൾ ഈ വീട്ടിൽ നിന്ന് പുറത്തോ ചില കൂട്ടത്തിലുണ്ട്. അവരുദ്ധരിച്ചപ്പോ ചില ആളുകൾ കേട്ടിട്ടുണ്ട്, പണ്ടേ കെ പി മുഹമ്മദ് മൗലവിയെ പോലെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ ഈ വിഷയം തെളിയിക്കുകയും അതിലൊരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നിട്ട് പറയാ, എന്നിട്ട് സ്വഹാബത്തിന്റെ ആൾക്കാർ ഞങ്ങളാണ്. ഏത് സ്വഹീഹായ ഹദീസിലും സ്വഹാബത്തിന്റെ വാക്കിലും ഉണ്ടെങ്കിലും നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, ഇമാം ഷാഫിഈയോ, ഇമാം അബൂഹനീഫയോ, ഇമാം മാലിക്കോ, ഇമാം അഹമ്മദോ റഹിമഹുല്ലാ, ആരെങ്കിലും ഒരാള് ആ വിഷയം മിണ്ടിയിട്ടില്ലെങ്കിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ. എന്നിട്ട് അൻസാരിന്റെ ഒരു ക്ലിപ്പ്, എന്താ അഹ്ലുസുന്നവൽ ജമാഅനെ സംബന്ധിച്ച്, അഹ്ലുസുന്നവൽ ജമാഅ എന്ന പ്രയോഗം സ്വഹാബത്തിന്റെ കാലഘട്ടം മുതലേ തുടങ്ങിയിട്ടുള്ളൂ എന്ന ആശയത്തിൽ അദ്ദേഹം സംസാരിച്ചത് നമ്മൾ അഹ്ലുസുന്നത്ത് അല്ല എന്ന് പറയാൻ വേണ്ടി ആക്കി തീർക്കണം. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിയാരി എസ് വൈ എസിന്റെ സമ്മേളനത്തിനു വേണ്ടി മുസ്ലിയാരിറ്റികൾ വിതരണം ചെയ്ത ഒരു സീഡ് ഉണ്ടല്ലോ സുലൈമാൻ സഖാഫിന്റെ, ആ സീഡിന്റെ തുടക്കം എടുത്തോക്കണം. അവിടെ മൂപ്പര് പറയുന്നുണ്ട് എന്ത്, അഹ്ലുസുന്നവൽ ജമാ എന്ന പ്രയോഗം സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽക്ക് വന്നതാണ്. ഇനി അത് കയ്യിലില്ലാത്ത ആളുകൾ അന്ന് കൊടുത്ത ചോദ്യോത്തര രൂപത്തിലുള്ള ഒരു ലഘുലേഖണ്ട് മുസ്ലിയാരിറ്റികൾ ശരിക്കെടുത്ത് വായിക്കണം, അതിലും കാണാം ഇതേ ആശയം. എന്നിട്ട് ഇങ്ങനെ കൊമ്പ് കൊലുക്കി വെല്ലുവിളിക്ക, ഏയ് കൊമ്പ് കൊലുക്കി വെല്ലുവിളിക്കുന്നേട്ടാൽ തോന്നും എന്തോ കാര്യപ്പെട്ടത് സംഭവിച്ചിട്ടുണ്ട് എന്ന്. സുഹൃത്തുക്കളെ, ഈ ജാതി തട്ടിപ്പ് കൊണ്ടൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇവിടെ ഒന്നാമത്തെ കളവായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഖുർആൻ പഠിക്കരുത്, പിഴച്ചു പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു. നാല് മദ്ഹബുകളില്ലെങ്കിൽ സ്വഹീഹായ ഹദീസിന്റെ നോടും സ്വഹാബത്തിന്റെ വാക്കിനോടും
യോജിച്ച് കണ്ടാലും ഒരു കാര്യവും ഒരു മുസ്ലിമിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ളത് ഇസ്ലാമെ തെളിവല്ല എന്ന് പറഞ്ഞു എന്നാണ് സുഹൃത്തുക്കളെ. ആ ക്ലിപ്പും കട്ടതാണ്. ഞാൻ എന്നുള്ള പ്രയോഗം വരുമെന്ന് പേടിച്ചിട്ടാണ് ആ ഭാഗം കേൾപ്പിക്കാത്തത്. മാത്രമല്ല കേരളത്തിലെ എത്രയോ കേന്ദ്രങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ എന്റെ ഉസ്താദുമാരടക്കമുള്ള പണ്ഡിതന്മാർ ആ സംഗതി വിശദീകരിച്ചിട്ടുണ്ട്. എന്താ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം പറഞ്ഞു കൊടുത്ത് 11 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ളത് ഇസ്ലാമിൽ തെളിവല്ല എന്ന് ഞാൻ പറഞ്ഞു. ശേഷം ഞാൻ വിശദീകരിച്ചു അന്നാസ് എന്നതിൽ ജനങ്ങൾ ചെയ്തിരുന്നു എന്നതിൽ സ്വഹാബത്ത് പെടില്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ആ റിപ്പോർട്ടുകൾ മുഴുവൻ ദുർബലമാണ്. ആ റിപ്പോർട്ടുകൾ ഒന്നുപോലും സ്വീകാര്യമല്ല, അഥവാ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്, അവിടെ നിർത്തും മുസ്ലിംമാര്. ബാക്കിയും കൂടി ഇട്ടൊടുക്കി നിങ്ങള്, തന്റെ ഉണ്ടെങ്കിൽ മുസ്ലിംമാര് ചെയ്യേണ്ടത് അതാണ്. ബാക്കി എന്താ മക്കത്തേക്ക് നോക്കണമെന്നല്ല ഇസ്ലാം പറയുന്നത്. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, റസൂലുള്ളാഹിയിലേക്കും അല്ലാഹുവിലേക്കും നോക്കണം എന്നാണ് പറയുന്നത് എന്നാണ്. മക്കത്തേക്കല്ലാതെ പിന്നെ ഇടവണ്ണക്കാണോ നോക്കേണ്ടത് എന്നാണ്. ഭയങ്കര തമാശ അല്ലേ? നിങ്ങൾ തമാശക്ക് വല്ല പത്മഭൂഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ സാധ്യത ഉണ്ട്, ഒരു അപേക്ഷ കൊടുക്കി, ആ നോബൽ സമ്മാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുരസ്കാരമൊക്കെ. ചില ആൾക്കാരൊക്കെ പുരസ്കാരം വാങ്ങുന്നുണ്ടല്ലോ, കൊടുത്തേൽപ്പിച്ച പുരസ്കാരം വാങ്ങിപ്പോരുന്നുണ്ട്. അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തോക്കി കിട്ടാൻ സാധ്യത ഉണ്ട്. ജനങ്ങളെ ചിരിപ്പിക്കാൻ എത്ര തെരുവിൽ മുസ്ലിയാരെ നിങ്ങൾ ഇത് അടിച്ചു, അടിച്ചടിച്ചടിച്ചു പഴകിയ ഇതിനിയെങ്കിലും എടുത്തു വെച്ചൂടെ ക്ലിപ്പ് ഞങ്ങൾ തരങ്ങൾക്ക്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ആളുകളെ പറ്റിക്കരുത്. അതുകൊണ്ട് ഇത് കളവാണ്, ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ ഇവര് പറഞ്ഞ രണ്ടാമത്തെ കളവ്, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ വാദമാണ്. നിങ്ങൾ എഴുതിയിട്ടില്ലേ, ഹാഷിം നഈമി എഴുതിയ പുസ്തകത്തിൽ കാണാം. ഖുർആൻ പരിഭാഷയല്ലാത്ത മറ്റൊന്നും വായിക്കാൻ അറിയാത്ത വഹാബി പണ്ഡിതന്മാരെ സുന്നികൾ നന്നായിട്ടൊന്ന് കൊട്ടി. എന്താ കൊട്ടിയത്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണെന്ന് അവര് മുജാഹിദുകളെ നന്നായി തെര്യപ്പെടുത്തി എന്നതാണ്. ചോദിക്കട്ടെ, ഇത് കളവല്ലെങ്കിൽ പിന്നെ ഏതാ കളവ്? ഈ കളവ് വിശ്വാസികളുടെ ഈമാനിനെ ബാധിക്കുന്ന കളവല്ലേ? ഇത് മുസ്ലിം മുസ്ലിം എന്ന തലത്തിൽ നിന്ന് കാഫർ എന്ന തലത്തിലേക്ക് പോകുന്ന കളവല്ലേ? നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രാർത്ഥന അള്ളാഹു മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയാണെന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരും ഇബിലീസിന്റെ ആൾക്കാരായില്ലേ? ഓരോ മുഅ്മിനും ഓരോ ദിവസവും ഇബിലീസിന്റെ ആളാകല്ലേ? കക്കൂസ് കയറുമ്പോ ഇന്നേ വരെ അള്ളാഹനല്ലാതെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ ആൺ പിശാചിന്റെയും പെൺ പിശാചിന്റെയും ആ കെണികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് മുഅ്മിൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹനോടാണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഫ്തഹലി അബ്വാബ റഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണേ എന്ന് പള്ളിയിലേക്ക് കയറുമ്പോ പ്രവേശിക്കുമ്പോ ചൊല്ലണമെന്ന് തിരുനബി പഠിപ്പിക്കുന്നു. എങ്കിൽ ഇതും ഇബിലീസിന്റെ പ്രമേയമാണോ? പള്ളിയിൽ നിന്നിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, നിന്റെ ഫളിനെ നിന്നോട് ചോദിക്കുന്നു നാഥ എന്ന് വിശ്വാസി പറയുന്നു, ഇത് ഇബിലീസിന്റെ പ്രമേയമാണോ? അല്ലാഹനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഭാര്യയുടെ ബെഡിലേക്ക് ചെല്ലുമ്പോ പ്രാർത്ഥന അങ്ങനെയല്ലേ? ജീവിതത്തിന്റെ നാനാ തുറകളിലും പ്രാർത്ഥന അങ്ങനെയല്ലേ? പ്രവാചകന്മാര് മുഴുവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതല്ലേ? ബഹുമാന്യനായ എന്റെ ജ്യേഷ്ഠ സുഹൃത്ത് അൻസാരി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പ്രവാചകന്മാരെ പ്രാർത്ഥനകൾ ഉദ്ധരിച്ച് സംസാരിച്ചിരുന്നു. അതൊക്കെ വിട്ടിട്ട് ഹുസൈൻ സലഫിന്റെ റേഷൻ കട മൂപ്പര വിഷയം അല്ലേ? നിങ്ങക്ക് പൊള്ളനുണ്ടാവും നന്നായിട്ട് എനിക്കറിയാം. പൊള്ളണങ്ങക്ക് പൊള്ളണം. എന്താ വെറുതെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാന്നുള്ളതാണ് പലപ്പോഴും മുസ്ലിംമാരുടെ അജണ്ട. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം 19 വയസ്സായി, കുട്ടികളില്ലാത്ത പ്രവാചകൻ, റബ്ബി ഹബിലീ മിനസ് സാലിഹീൻ, എനിക്ക് നീ സാലിഹായ സന്താനത്തെ തരണേ. ആ കുട്ടി വളർന്നു വരുമ്പോ അവന്റെ ഈമാനും ഇസ്ലാമും നിലനിൽക്കാൻ വേണ്ടി റബ്ബന ജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എന്താ പ്രാർത്ഥന? ഇനിയോ ആ മകനെയും ഭാര്യയെയും ആരാരുമില്ലാത്ത മക്കയെന്ന മണലാരണ്യത്തിൽ ഒഴിവാക്കി പോകുമ്പോ ഒരു പിതാവിന്റെ ഹൃദയ വികാരങ്ങളോടുകൂടെ ഇബ്രാഹിം എന്ന പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയിലെ വരി എന്താ സുഹൃത്തുക്കളെ? റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും
യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നാഥ, ഇവർക്ക് നീ വേദം പഠിപ്പിക്കുന്ന പ്രവാചക നിയോഗമനങ്ങളുടെ മണ്ണായിട്ട് നീ ഈ മണലാരിണ്യത്തെ മാറ്റണേ എന്ന പ്രാർത്ഥന അല്ലാഹുവോടാണ്. ഇനിയോ ഭക്ഷണം കൊടുക്കണേ, അവരെ സംരക്ഷിക്കണേ എന്ന പ്രാർത്ഥന ശേഖന്മാരെ വിളിച്ചല്ല. റബ്ബി ഇന്നീ അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാ വജഅൽ അഫ്ഇദതൻ മിനന്നാസ് തഹ്വി ഇലൈഹിം. എന്താ സുഹൃത്തേ ആ പ്രാർത്ഥന, എന്തു ഭംഗിയുണ്ടാ പ്രാർത്ഥന, എന്തൊരു വൈകാരികതയുണ്ടാ പ്രാർത്ഥന. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവുണ്ടാകുമോ എന്നറിയില്ല. ജോലി കഴിഞ്ഞ്, ലീവ് കഴിഞ്ഞ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്ന സുഹൃത്ത്, രണ്ടു വർഷം കഴിഞ്ഞാ റിട്ടേണിംഗ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന സുഹൃത്ത് ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞപ്പോ അതിലുണ്ടായിരുന്ന വൈകാരിക സ്പർശം എത്രയാണ് സുഹൃത്തേ. ആ ജോലിക്ക് വേണ്ടി വണ്ടി കയറുന്നതിന്റെ തൊട്ടുമുന്നത്തെ രാത്രി സ്വന്തം പ്രിയതമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ വീടിന്റെ തറ ചൂണ്ടി ഈ പണി കഴിയട്ടെ ഞാൻ തിരിച്ചു വരാമെന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണ്? മരിക്കാൻ കിടക്കുന്ന ഉപ്പാന്റെ അന്ത്യശ്വാസം കണ്ട് വണ്ടി കയറിയിട്ടില്ലെങ്കിൽ കുടുംബത്തിനും ഉപ്പാന്റെ ചികിത്സക്കും നിർവാഹം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് കയറുന്ന സുഹൃത്തിന്റെ മാനസികാവസ്ഥ എന്താണ്? സുഹൃത്തെ, തിരിച്ചു വരാൻ വകുപ്പുണ്ടല്ലോ. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരാൻ വകുപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത ആ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, റബ്ബി ഇന്നീ അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ വിശുദ്ധ ഗേഹത്തിന്റെ ചാരത്തിൽ നാഥ ഞാനിതാ എന്റെ പ്രിയപ്പെട്ടവർ ഒഴിവാക്കി പോകുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു പ്രാർത്ഥിക്കാണ്. യാക്കൂബ് നബിയലൈഹി സലാം മോനെ കാണാനില്ല. ആരോട് പ്രാർത്ഥിച്ചു? ആരോട് പ്രാർത്ഥിച്ചു? ലാ തയ്അസൂ മിൻ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകല്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹനെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ യൂനുസ് നബിയലൈഹി സലാം അള്ളാഹനെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, ഖുർആന്റെ പേരിൽ കള്ളം പറഞ്ഞ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം, ഇവരൊക്കെ ഇബിലീസിന്റെ പാർട്ടിയാണോ? ഇവരൊക്കെ ഇബിലീസിന്റെ പാർട്ടിയാണോ? യാക്കൂബ് നബി ഇബിലീസിന്റെ ആളാണോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി പീഡിപ്പിക്കപ്പെടുന്ന, ദ്രോഹിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ നായകനായി യുദ്ധക്കളത്തിൽ നാളെ പോരാടാനുള്ളത് എളാപ്പയോടും മൂത്താപ്പയോടും ജേട്ടനോടും സുഹൃത്തിനോടുമായപ്പോ ആ റസൂലുള്ള നടത്തിയ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഓ മുസ്ലിയാക്കന്മാരെ, പറയണം നിങ്ങൾ തിരുനബിയും ഇബിലീസിന്റെ പാർട്ടിയാണോ? കളവല്ലേ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്? കളവല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഔലിയാക്കളെ പ്രാർത്ഥന അൻസാരി ഉദ്ധരിച്ചിരുന്നു. ഏതെങ്കിലും ഒരു വലിയ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ശൈഖ്, ഖുർആൻ പഠിപ്പിച്ച ശൈഖ് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, മുഹിയുദ്ദീൻ ശൈഖിന്റെ ഇബാറത്തിന്റെ മേലെ വായിക്കണം. മേലെ വായിച്ചാൽ അതിനെതിരുണ്ട്, നിങ്ങൾ ഉദ്ധരിക്കും. മേലെ വായിച്ചാൽ എതിരുണ്ടെങ്കിൽ വലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയതി ലിഅഹദിൻ മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയോടും നീ നിന്റെ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ആവലാതി ബോധിപ്പിക്കരുത് എന്നുള്ള വാചകം ഉദ്ധരിച്ചിട്ട് എന്നാ പിന്നെ ഭാര്യയോട് എങ്ങനെ ആവലാതി പറയാനാണ്? നിങ്ങൾക്ക് പോത്തിനെയും ചെമ്പോത്തിനും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. കൊറേ കാലമായി ഞങ്ങൾ പഠിപ്പിക്കണം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഏയ്, ആനനെയും കുഴിയാനും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് പോകുമ്പോ സഹായത്തിന് വിളിച്ചത്, സഹായം തേടിയത്, വഴി കാണിക്കാൻ വേണ്ടി സഹായം തേടിയത് മുശ്രിക്കായ വ്യക്തിയോടാ, അല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരി നബിയോട് വരക് വെട്ടിത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിലക്ക് സഹായിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷം തിരുനബി അല്ലെങ്കിൽ അഭൗതികമായ വല്ല വിഷയത്തിലും തിരുനബി ആ മുശ്രിക്കിനെ വിളിച്ചോ? നബിക്ക് ശേഷം നബിയുടെ പത്നിമാര് അവര് ഭൗതിക ജീവിതത്തിൽ ചോദിച്ചതുപോലെ മരണത്തിന് ശേഷം ചോദിച്ചോ? ചോദിച്ചതുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉണ്ടോ? 48 വർഷം ആയിഷ ബീവി ജീവിച്ചില്ലേ? പ്രിയപ്പെട്ട ഫാത്തിമ ബീവി നബിയുടെ സ്വന്തം മോള് ജീവിച്ചിട്ടില്ലേ? നബിക്ക് ശേഷം മാസങ്ങളാണെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളും പ്രാരാബ്ധതകളും വന്നു, കണ്ണീരും സങ്കടവും വന്നു. അവര് തേടിയോ? തേടിയിട്ടില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ഒരു ഇബാറത്തിന് എന്തേ മുസ്ലിയാരും ഉണ്ടാതിരുന്നത്? ഞങ്ങൾ ഉദ്ധരിച്ച വാചകം 1000 തവണ ആവർത്തിച്ചു പറഞ്ഞാൽ
ഈ ദിഗന്ധങ്ങളിൽ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ പറയേണ്ട വരിയാണ്. എന്താ വരി? ഇമാം സുയൂത്തിയുടെ വരി. വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും قد أجدب مرات ودهمتهم نوائب بعد موته صلى الله عليه وسلم فهلا جاءوا واستغاثوا واستفتوا واستغاثوا عند قبر النبي صلى الله عليه وسلم وهو أكرم الخلق على الله. അൻസാർ ഇവിടെ ഉദ്ധരിച്ചില്ലേ? എന്താ വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, ഖദ് അജ്ദബൂ, അവർക്ക് വരൾച്ച ബാധിച്ചു, പ്രയാസം ബാധിച്ചു, മർറാത്തിൻ, ഒരുപാട് തവണ, വദഹമതുഹും നവായിബു, അവർക്ക് കാലവിപത്തുകൾ നേരിട്ടു, അവർക്ക് കാല വിപത്തുകൾ നേരിട്ടു. ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ വഫാത്തിനു ശേഷം, ഫഹല്ലാ ജാഊ നൂറുകണക്കിന് വേദികളിൽ, ആയിരക്കണക്കിന് മണിക്കൂറുകളിൽ, നൂറുകണക്കിന് പണ്ഡിതന്മാർ, അലവി മൗലവി തൊട്ട് ഉമർ മൗലവി തൊട്ട് കേരളത്തിലും പിന്നെ സലഫി പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യമല്ലേ ഇത്? അവർക്ക് ദുരന്തം വന്നിട്ട്, അവർക്ക് പ്രയാസം വന്നിട്ട്, ഫഹല്ലാ ജാഉ, എന്തുകൊണ്ടവർ വന്നില്ല? നബിയുടെ ഖബറിങ്ങൽ എന്തുകൊണ്ടവർ വന്നില്ല? വസ്തഗാസു, എന്തുകൊണ്ടവർ വസ്തഫ്തു, എന്തുകൊണ്ടവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചില്ല, ചോദിച്ചില്ല? ഇനിയോ വസ്തഗാസു, എന്തുകൊണ്ടവർ ഇസ്തിഗാസ നടത്തിയില്ല? എവിടെ ശരിക്കു പഠിച്ചു വെച്ചോ? എന്ത ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഖബറിന്റെ അരികിൽ. ആരാ ചോദിച്ച സുയൂത്തി? ആരാ സുയൂത്തി എന്നറിയോ? ആ അത് വഹാബി പണ്ഡിതനാന്ന് പറയണ്ട, നബിദിനം തെളിയിക്കാൻ വേണ്ടി മഞ്ഞമിഞ്ഞ പറഞ്ഞാള് അല്ലേ? കുറെ പറഞ്ഞു നോക്കി തെളിഞ്ഞില്ല. പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ ഉദ്ധരിച്ച് അദ്ദേഹത്തിന് തന്നെ അതിനെ ഗണ്ണിക്കേണ്ടി വന്നു എന്നുള്ളതാ യാഥാർത്ഥ്യം. ഈ സുയൂത്തി പറയാ, എന്തേ കബറിങ്ങൽ വരാതിരുന്നത്? അള്ളാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയാണല്ലോ അദ്ദേഹം. ബൽ ഖറജ ഫീഹിം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിൽ അബ്ബാസ് അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. പക്ഷേ മഴയില്ലാതെ വന്നപ്പോ എന്തേ തിരുനബിയുടെ ഖബർ ഉണ്ടായിട്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മുടെ നേതാവ്, അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം നബിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇമാമത്ത് നമസ്കരിച്ചത്? ഫസ്തസ്താബിഹി വലം യസ്തസ്ഖോ എന്ന് പറഞ്ഞ് അദ്ദേഹം തുടരാണ് അല്ലേ? എന്താ അവരെന്തുകൊണ്ട് ഈ നിലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നില്ല? സുയൂത്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിശദീകരിക്കണം. തിക്രീരിയിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, സത്യവിശ്വാസികളെ, ഇതിലും വലിയൊരു വാചകം നമുക്ക് ആവശ്യമുണ്ടോ? ഇതിലും വലിയൊരു വരി നമുക്ക് ആവശ്യമുണ്ടോ? സുയൂത്തി പറയുന്നു, നബിയുടെ സ്വഹാബത്ത് വന്നിട്ടില്ല എന്ന്. അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ. പക്ഷേ മുസ്ലിയാക്കന്മാർക്ക് തെളിവുണ്ട്. എങ്ങനെ തെളിവുണ്ടാണെന്ന് പറയും? അതൊരു മുസ്ലിയാരനെ പറയും. കോട്ടക്കൽ സംവാദത്തില് സമാപന സംസാരം നടത്താണ് ഒരു മുസ്ലിയാര്. അപ്പോ ഇയാള് പറയാ, ഞങ്ങൾ എന്തൊക്കെയാണ് ഗവേഷണം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാകാന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഇവർക്ക് ആ ഉസ്താദുമാരിങ്ങനെ പറഞ്ഞെടുത്തത് മാത്രമല്ലോ അറിയാം, ഞങ്ങളിങ്ങനെ പലതും ഗവേഷണം ചെയ്ത് കൊണ്ടുവരുന്നതാണ് അല്ലേ? റസൂലുള്ളാഹിന്റെ അടുത്തുനിന്നില്ല, സ്വഹാബത്തിന്റെ അടുത്തുനിന്നില്ല, മദ്ഹബിന്റെ അയിമത്തിന്റെ അടുത്തുനിന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഗവേഷണം നടത്തേണ്ടി വരും. നോക്കൂ, നിങ്ങൾ ആലുവ സംവാദത്തിലും സംവാദ നായകനായി വിശദീകരിക്കപ്പെടുന്ന ഒരു അഹ്സനി പറയട്ടെ, അദ്ദേഹത്തിന്റെ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്ത ആയത്തും ഹദീസും ഇവർക്ക് ഇവിടെ ഓതാൻ കഴിയും. നമ്മളിവിടെ എന്തൊക്കെ കണ്ടെത്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറയാനോ പിടിക്കാനോ കഴിയൂല. നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തി വന്നിട്ടുള്ളത് ഇവർക്ക് പറയാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ഇതിങ്ങനെ ഗവേഷണം നടത്തല. ഏത് കൊട്ടപ്പുറത്ത് വെച്ച് ചോദി, പൂനൂര് കിട്ടാത്ത ആയത്ത്. പൂനൂര് എന്താ ചോദ്യം? അലൈഹി മോലയുടെ ചോദ്യം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആന് തെളിവുണ്ടോ? അസംസ്ലിയാര് കയറിയിട്ട് ഉണ്ട് മോലവി, ഇന്ന ആയത്തുണ്ട് എന്നല്ല പറഞ്ഞത്, നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തത് കൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയില്ല അല്ലേ? അപ്പോ ബഹുമാനനായ അലിമലി വേണിട്ടിട്ട് ചോദിച്ച്, നിങ്ങളാണോ ഞങ്ങളാണോ ആദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തത് കൊണ്ടു തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആന് തെളിവുണ്ടോ? അപ്പൊ നമ്മ മുസ്ലിയാര് പറയുന്ന ആൾക്കാരെ കരുതി, മൂപ്പര് മൈക്കിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണോ നമ്മളാണോ ആദ്യം ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ എവിടുന്ന് കിട്ടി? അപ്പൊ അലൈമലി തിരിച്ചു ചോദിച്ചു, നിങ്ങളാണോ നമ്മളാണോ ചോദ്യം ചോദിക്കേണ്ടതെന്ന് തീരുമാനിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല എന്ന് എവിടുന്ന് കിട്ടിയെ? അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ? നേരം വെളുത്തു, ബാങ്കൺ കൊടുത്തു,
ആൾക്കാരൻ പിരിഞ്ഞുപോയി അല്ലേ. അതിനുശേഷമാണ് കൊട്ടപ്പുറത്തായത് വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസലിന. ആ ഒറ്റ ആയത്തുമേണ് പട്ടാളപ്പള്ളി തൊട്ട് മുഹിദ്ദീൻ പള്ളി തൊട്ട് എല്ലാ പള്ളിയും ഞങ്ങൾ കിട്ടിയത്. കാരണം അന്ന് തന്നെ സ്റ്റേജിലുണ്ടായിരുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാരും അദ്ദേഹത്തിന്റെ തഫ്സീർ എടുത്തുവെച്ചിട്ട് എ പി പൊളിച്ച് കൈ കൊടുത്തു. ഈ ഇരിക്കണം മുസ്ലിയാര് ഏ കേവിന്റെ തഫ്സീർ ഒന്നും ഞങ്ങൾക്ക് പറ്റൂല, ഇരുത്തിട്ട് തള്ളി അല്ലേ. തഫ്സീർ തള്ളൽ നിങ്ങളെ പാരമ്പര്യമാണ്, തഫ്സീർ തള്ളൽ നിങ്ങളെ പാരമ്പര്യ. പേരോടും തള്ളിയിട്ടുണ്ട്, പേരോടും തള്ളിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണിക്കാനും കഴിയും, അത് ഞങ്ങൾ കാണിക്കുകയും ചെയ്യും അല്ലേ. നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ അന്ന് ഉദ്ധരിച്ചായത്ത മുൻകഴിഞ്ഞവരോട് ചോദിച്ചോളൂ. എന്താ ചോദിക്കേണ്ടത്? ചോദിക്കേണ്ട ബാക്കിയുണ്ട്, മുസ്ലിയാർ ഓതനില്ല. വെള്ളം കണ്ട് ആടും കുട്ടിന്റെ കോല വന്ന് പിന്നെ കാന്തപുരത്തിനുണ്ടായത്. ഏയ് വെള്ളം കണ്ട് ആടും കുട്ടി വെള്ളത്തിൽ കിറങ്ങൂലല്ലോ. മുസ്ലിയാരോട് ബാക്കിയുണ്ട് ഓതാൻ പറഞ്ഞു. എന്താ ഓതണ്ടത്? അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. പ്രാർത്ഥിക്കപ്പെടാൻ നിങ്ങൾക്ക് അള്ളാഹുവല്ലാതെ മറ്റു വല്ല ആരാധന്മാരെയും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്നാണ് ചോദിക്കേണ്ടത്. അതാ സഹായല്ല. തഫ്സീർ ഉദ്ധരിക്ക് മുസ്ലിയാരെ ആവശ്യപ്പെട്ടു, ഉദ്ധരിച്ചിട്ടില്ല. അതിന്റെ തുടർച്ചയാണ് പിന്നെ വന്നതൊക്കെ. അവസാനം കോട്ടക്കൽ വന്ന് അലുവിൽ ആയത്ത് വന്നിട്ടില്ല. കാരണം കോട്ടക്ക വന്ന ആയത്തിന്റെ ക്ഷീണം തീരാത്തോണ്ട്. ഏയ് എന്താ കോട്ടക്ക വന്ന ആയത്ത്? കോട്ടക്ക വന്ന ആയത്ത് ലാ തഖൂലു റായിന വഖൂലു ദുർന. ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത്, ഉന്നുർണ എന്ന് പറയണം. ഇതുപോലെ ഗവേഷണം ചെയ്തു കൊണ്ടുവന്നതാ. അതുകൊണ്ട് തന്നെ ഇത് തഫ്സീറിൽ ഉണ്ടാകൂല, സ്വഹാബത്തിന് ഇത് അറിയില്ല. ഇങ്ങനെ ഒരു വിഷയത്തിന് ഇത് തെളിവാണ്, ഉറപ്പാണ്. എന്താ ആയത്തിന്റെ സംഭവം? സ്വഹാബത്തിന്റെ സദസ്സിൽ ഇരുന്ന് മുനാഫിഖീങ്ങളും സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നബി കാര്യം വിശദീകരിക്കുമ്പോ ചിലപ്പോ സ്വഹാബത്ത് പറയും, റായിന നബിയെ ഞങ്ങൾക്ക് കേൾക്കണില്ല, ഞങ്ങളെ ഒന്ന് പരിഗണിക്കും. റായിന എന്ന പദാണെങ്കിൽ അതിന് ഒന്നിലധികം അർത്ഥമുണ്ട്. മൂഢൻ, വിഡ്ഢി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ മുനാഫിഖീങ്ങൾ നബിനെ പറ്റിക്കാൻ വേണ്ടി റായിന റായിന എന്ന് വിളിക്കിടക്ക്. ഓ വിഡ്ഡി വിഡ്ഡി എന്നാണ് അവരുദ്ദേശിക്കുന്ന അർത്ഥം. നബിക്ക് ഇത് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വഹീലൂടെ അറിയിച്ചു, ഇനി മുതൽ റായിന എന്നാരും സദസ് എന്ന് പറയണ്ട. ദ്വയാർത്ഥ പ്രയോഗമുള്ള രണ്ടർത്ഥമുള്ള വേർഡ് ആരും പ്രയോഗിക്കണ്ട. ഇനി എല്ലാവരും ഉന്നുർണ എന്ന് പറഞ്ഞാൽ മതി, ശ്രദ്ധിച്ചോളൂ പറഞ്ഞാൽ മതി എന്നാണ്. ഇതാണ് സുന്നി പണ്ഡിതന്മാരൊക്കെ കൊടുത്ത തഫ്സീർ. ഇത് സംവാദത്തിൽ ഞങ്ങൾ എടുക്കും എന്ന് മുസ്ലിംമാർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ സംവാദ വ്യവസ്ഥന്റെ സമയത്ത് ഒരു വാചകം വരെ എഴുതിച്ചു. എന്താ പറയോ, ഞങ്ങളെ തഫ്സീർ ഒന്നും എടുക്കാൻ പാടില്ല, ഞങ്ങളെ പരിഭാഷ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പരിഭാഷ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ദൈവത്തെടുത്തണല്ലോ. ആ ഒരു കാര്യത്തിൽ തർക്കിച്ചിട്ട് സംവാദം മുടങ്ങരുത് എന്നുള്ള നിലയ്ക്ക് നമ്മളത് എഴുതി അല്ലേ. ഇപ്പോൾ ഈ വിഷയം എവിടെ ഉദ്ധരിച്ചാലും കൊണ്ടുവരാൻ മുസ്ലിംമാർക്ക് പറ്റണില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ ഗവേഷണമാണ് സത്യത്തിൽ ഇവർക്ക് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്, അല്ലാത്ത തെളിവൊന്നുമില്ല. അതന്നെയാണ് വലവ് അന്നഹും ഇല്ലലമു എന്നുള്ള ആയത്തിലുള്ളതും. എന്നിട്ട് ത്യാഗം ചെയ്ത് വായിച്ച് എന്താ അതിന്റെ അർത്ഥം? ഏത് കാലത്തുള്ള ആളുകൾ ചെല്ലണം? അങ്ങനെ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇമാം റാജി പറഞ്ഞിട്ടുണ്ടോ? അൽഉസാത വൽ മുദ്നിബീന, ജീവിച്ചിരിക്കുന്ന ആ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാധകമായ സംഗതിയാണ് ആ പറഞ്ഞത്. എന്നിട്ട് അത് ഒപ്പിച്ചിട്ട് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും മുസ്ലിയാക്കന്മാര് ചെയ്യുന്നത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് രണ്ടാമത്തെ കളവ് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് പറഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ മൂന്നാമത്, ഇവർ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞൊരു കളവാണ് നേരിട്ട് ചോദിക്കൽ നിഫാഖാണ് എന്നത്. നേരിട്ട് ചോദിക്കൽ, ഇതാ കേട്ടോളൂ, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് തീരുമാനിച്ചവൻ മുനാഫിഖാണ് എന്നിവരെഴുതി. നോക്കൂ നിങ്ങൾ, തൗഹീദ് സമഗ്ര പഠനം, തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ പുസ്തകത്തിൽ കാണാം. നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, റസൂലിനെ ഇടയാളനാക്കുന്നത് എന്തിനു എന്ന വഹാബി മൗദൂദി ചിന്തകൾ മുനാഫിഖുകളുടെ വിശ്വാസമായിരുന്നു എന്നത് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ട് പഠിപ്പിക്കണത്. നേരിട്ട് അള്ളാഹിനോട് ചോദിച്ചാ മതി എന്നുള്ളത് മുനാഫിഖിന്റെ വാദമാണ്. ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മുഴുവൻ മുനാഫിഖ് അല്ലേ? ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മുഴുവൻ മുനാഫിഖ്. പ്രവാചകന്മാർ അത്രയും മുനാഫിക്കുകൾ, എല്ലാവരെയും മുനാഫിക്കാക്കിയിട്ട് ഇവര് മാത്രം മുസ്ലിങ്ങളാകുക. ആരാരെയാണ് മുനാഫിക്കും കാഫിറാക്കണം നിങ്ങൾ പഠിച്ചോളി. ആര് ആരെയാണ് മുനാഫിക്കാക്കുന്നത് കാഫിറാക്കുന്നത് എന്നത് നിങ്ങൾ പഠിച്ചോളൂ. ഒരു മുസ്ലിയാർ പറയുന്നുണ്ട്, റസൂലുള്ളാന്റെ കാലത്തെ മുനാഫിഖീങ്ങളുടെ സ്ഥാനത്ത് ഇന്നുള്ളത് മുജാഹിദീങ്ങളാണ്, റസൂലുള്ളാന്റെ സ്ഥാനത്തുള്ളത് എ പി അബൂബക്കർ മുസ്ലിയാരുമാണ്. ഏയ് റസൂലുള്ളാന്റെ സഹാബത്തിന്റെ സ്ഥാനത്തുള്ളത് ഉള്ളാളത്തെ തങ്ങളും
പിന്നെ എ പി അബൂബക്കർ മുസ്ലിയാരും. അബൂജഹലിന്റെ സ്ഥാനത്തുള്ളതോ എ പി തന്നെ അബ്ദുൽ ഖാദർ മൗലവിയും ടി പി അബ്ദുൽ ഖൈ മദനി നയിക്കുന്ന പാർട്ടി അല്ലെ? മുസ്ലിയാർ പറഞ്ഞു നിങ്ങൾ കേൾക്കണം അല്ലേ? നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ നിലക്ക് ഇവര് പറയുന്നു ഇത് കളവല്ലെങ്കിൽ പിന്നെ ഏതാ കളവ്? നിങ്ങൾ പറയും ഇത് കളവല്ലെങ്കിൽ പിന്നെ ഏതാണ് കളവ്? മുനാഫിഖാണ് പോൽ ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ, അവരുടെ അനുയായികൾ, തിരു റസൂലുള്ളാന്റെ അനുയായികൾ, ഇമാം സുയൂത്തിയും, സുയൂത്തി പറയാ എന്റെ ഒറ്റ സ്വഹാബിയും വരാതിരുന്നത്, ദുരന്തങ്ങൾ കാല വിപത്തുകൾ വന്നിട്ട് എന്തേ ഒരാൾ പോലും വന്നു പ്രാർത്ഥിക്കാത്തത് എന്ന് അവിടെ നിന്ന് ചോദിച്ചത് നമ്മൾ കാണുകയാണ്. സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ, നാലാമത്തെ ഒരു പിന്നെ പുത്തൻവാദം അല്ലെങ്കിൽ കളവ്, ഇസ്ലാമിന്റെ പേരിലുള്ള നുണ ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ് പോൽ ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചോദിക്കുന്നതിൽ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണത്രേ. കാര്യങ്ങൾ കിട്ടാനും കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ നമുക്ക് നേടാനും നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണെന്ന് മുസ്തഫൽ ഫൈസ് എഴുതി വെക്കുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. മുസ്തഫൽ ഫൈസ് എഴുതാണ് കാര്യങ്ങളിൽ മഹാത്മാക്കളോട് ചോദിച്ചാലാണ് വേഗം നേടാന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചു. എങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഇവര് ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം ഭീകരമാണ്. ഖുർആൻ പറഞ്ഞു, അത് ഖുർആൻ പറഞ്ഞു, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ പടച്ചത് നാമാണ്, അവന്റെ ഹൃദയത്തിലുള്ളത് അവന്റെ ആശയക്കുഴപ്പങ്ങളെ ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഞാൻ അവന്റെ ഏറ്റവും സമീപസ്ഥനാണ്. ചോദിച്ചാൽ റബ്ബ് ഉത്തരം ചെയ്യുമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ ഇവര് പറയുന്നു ചോദിച്ചത് കിട്ടണോ? മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇതാ മഹാത്മാക്കളോട് തേടിക്കോ എന്നത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കും? ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കൂല. നിങ്ങൾ ഗവേഷണം ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുകയില്ല. ഇനി അഞ്ചാമത്തെ ഒരു കളവ് കേട്ടോ. അഞ്ചാമത്തെ കളവ് ഇസ്ലാമിന്റെ പേരിൽ, ഖുർആന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്നത് കളവാണ്. അതിന് നിങ്ങൾ തെളിവുദ്ധരിക്കണം. അത് ഖുർആനിൽ ഇല്ലാത്തതാണ്. അല്ലാഹുവിനല്ലാതെ അദൃശ്യജ്ഞാനങ്ങൾ ഒന്നും തന്നെ അറിയുകയില്ല. അള്ളാഹുവിനല്ലാതെ ആകാശഭൂമികളിൽ അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നു. തിരു റസൂലുള്ളാഹ് പോലും അറിയുകയില്ല. അതിനെത്ര തെളിവുകളുണ്ട്. മൂസ നബി അലൈഹി സ്വലാമയും ഖിദർ നബി അലൈഹി സ്വലാമയും അവര് നടത്തുന്ന യാത്രയില്ലേ പ്രിയപ്പെട്ടവരെ, ആ യാത്രയിൽ ഖിദർ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെയും, ഖിദർ അലൈഹി സ്വലാമ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെയും നോക്കൂ നിങ്ങൾ. വളരെ കൃത്യമായി മൂസ നബി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടിനെ അടിച്ചു കൊന്നപ്പോ എന്തിനാ അത് ചെയ്യണത്? എല്ലാ ആദൃശ്യകാരും അറിയെങ്കിൽ ഇത് ചോദിച്ചതിൽ എന്താർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് അല്ലെ? അപ്പൊ ഖിദറിന് അറിഞ്ഞില്ലേ എന്നാണ്. ഖിദർ അലൈഹി സ്വലാമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അതാ ഞങ്ങളെ വാദം, ഞങ്ങളെ വാദത്തിനുള്ള തെളിവാണത്. ഖിദർ അലൈഹി സ്വലാമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചു. മൂസ നബിക്ക് അറിയിച്ചു കൊടുത്തില്ല, അപ്പോൾ അറിഞ്ഞതുമില്ല. ഇനി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ എത്രയെത്ര തെളിവുകളുണ്ട്. ആയിഷ ബിവിക്കെതിരെ ആരോപണം വന്നതടക്കം നൂറുകണക്കിന് തെളിവുകൾ ഉദ്ധരിക്കാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ ചില സൂചനകൾ ഞങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ ഇവരെ വേറൊരു പുത്തം വാദം ഐമെന്ന് ഞാൻ പറയണം. ആറാമത്തെ ഒരു സംഗതി, ഖിദർ അലൈഹി സ്വലാമയുടെ കൂടെ മൂസാ നബി അലൈഹി സ്വലാം പോകുമ്പോ അന്നേരം അദ്ദേഹം നബിയായിരുന്നില്ല. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഖിദർ അലൈഹി സ്വലാമക്ക് അറിഞ്ഞ പല കാര്യവും മൂസാ നബി അലൈഹി സ്വലാമക്ക് അറിയുന്നില്ല. നിങ്ങൾ തെളിയിക്കണം. എന്താ ആ മതിൽ ശരിക്ക് കെട്ടിക്കൊടുത്തത്, കപ്പൽ പൊളിച്ചത് ഒക്കെ ഇങ്ങനെ ചോദിക്കാണ്. ചോദിക്കുമ്പോ ഈ നിരന്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോ ആ ചോദിച്ചതിന്റെ കാരണം മുസ്ലിയാര് വിശദീകരിക്കാണ്. അന്ന് മൂസ നബി അലൈഹി സ്സലാം യഥാർത്ഥത്തിൽ നബിയായിരുന്നില്ല എന്നാണ് എഴുതിയത്. ജുമാ ഒരു പഠനം എന്ന പുസ്തകത്തിൽ മഹാന്മാരും അദൃശ്യ കാര്യങ്ങളും എന്ന ഹെഡിങ്ങിന്റെ താഴെ എഴുതിയത് നോക്കൂ. മൂസാ നബി എന്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്, അത് മൂസ നബി അലൈഹി സ്സലാം പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവും ഇല്ല. അന്ന് മൂസ നബി അലൈഹി സ്സലാം പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവും ഇല്ല എന്ന്
ഇവര് പച്ച നുണ എഴുതി വെക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്നെ ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അന്ന് വളരെ കൃത്യമായി മൂസ നബി അലൈഹി സ്വലാം പ്രവാചകനായിരുന്നുവെന്നത് തെളിവുകളുടെ വെളിച്ചത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബുഖാരി ഉദ്ധരിച്ച 4726 ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെക്കാൾ വിവരമുള്ള ആരെങ്കിലും ഭൂമിയിലുണ്ടോ എന്ന് ആര് ചോദിച്ചു? സമുദായം അദ്ദേഹത്തോട് ചോദിച്ചു. സമുദായം ചോദിക്കണമെങ്കിൽ ഈ പുറപ്പാടിന്റെ മുമ്പ് സമുദായം റസൂലേ എന്ന് അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ അദ്ദേഹം നബിയാകണ്ടേ? സുഹൃത്തുക്കളെ, ഇനി അതിലേറെ വ്യക്തമായ തെളിവ്. ഖിളർ അലൈഹിസ്സലാമയോട് വന്ന് എന്നെയും കൂടെ കൂട്ടണമെന്ന് ആവശ്യപ്പെടുമ്പോ, എനിക്ക് ഇൽമ തരണമെന്ന് ആവശ്യപ്പെടുമ്പോ ഖിളർ അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുന്നത് ബുഖാരി റഹ്മഹുള്ള തന്നെ ഉദ്ധരിക്കുന്നു. എന്താ ബുഖാരിയുടെ ഹദീസിൽ കാണാം, 4726 ഹദീസിൽ കാണാം, താങ്കളുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടെന്നും താങ്കൾക്ക് വഴി വന്നുകൊണ്ടിരിക്കുന്നു എന്നതും പോരെ നിങ്ങൾക്ക്. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടാകും. എന്താ അള്ളാഹുവിന്റെ പ്രവാചകനായി നിങ്ങൾക്ക് തൗറാത്ത് കിട്ടിയിട്ടില്ലേ, വഹീം കിട്ടിയിട്ടില്ലേ, പിന്നെ എന്തിനാ എന്റെ അടുത്ത് നിന്ന് ഇൽമ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഇത്ര വ്യക്തമായ രേഖ ഉണ്ടായിട്ട് ഇവർക്ക് തെളിവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ മൂസ നബി അലൈഹി സ്സലാം എന്ന് പ്രവാചകനല്ല എന്നാണ് പറയണം. അതാണ് നുണ എന്ന് ഞാൻ പറഞ്ഞത്, അതാണ് നുണ അല്ലേ. മാങ്ങ കൊടുക്കേണ്ട ജാതി നുണന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അതാണ്. ഇനി അതുകൊണ്ടും തീർന്നില്ല, ഇവര് തന്നെ പറഞ്ഞ ഏഴാമത്തെ ഒരു നുണ എന്താ അറിയോ? അത് ബനു ഇസ്രായേലികളിൽ പെട്ട ബനു ഇസ്രായേലികൾക്കുള്ള പ്രവാചകനായിരുന്നില്ല അദ്ദേഹം എന്നാണ്. ഖിദറിന്റെ കൂടെ ഒരു മൂസ പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് ബനു ഇസ്രായേലികളിലേക്കുള്ള പ്രവാചകനായ മൂസയല്ല എന്ന് ഇതേ പുസ്തകത്തിൽ ഇവർ എഴുതി വെച്ചു അല്ലേ. ഇതും ഹദീസിനെതിരല്ലേ? ഇതും ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഹദീസുകൾക്കെതിരല്ലേ? സുഹൃത്തുക്കളെ, ഈ നിലക്ക് കളവുകൾ പറഞ്ഞ് കുപ്രചാരണങ്ങൾ നടത്തി ഗൈബ് തെളിയിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളല്ലേ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കള്ളന്മാര് എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഞാന് ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോവാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രവാചകത്വം വാങ്ങിവെച്ചിട്ട്, പ്രവാചകത്വം നിഷേധിച്ചിട്ട്, അദ്ദേഹത്തിന്റെ റിസാലത്ത് നിഷേധിച്ച് കുഫറിലേക്ക് പോയി കുഫിരിയത്ത് ചെയ്തിട്ടാണ് സ്വന്തം വാദം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് സുഹൃത്തുക്കളെ ഇവരെ അവസ്ഥ. ഇനി മൂസ നബി അലൈഹി സ്സലാമ ഖിളർ നബിയുടെ കൂടെ പോയ മൂസ നബി അത് ബനു ഇസ്രായേലികളുടെ പ്രവാചകനായ മൂസ നബി അല്ല എന്നാ? ഇനി വേറൊരു നബിയാണെങ്കിൽ തന്നെ അതും അതിർച്ചി അറിയില്ല എന്നുള്ളതിന് തെളിവല്ലേ? അല്ലേ? അപ്പൊ നുണ പറയുമ്പോ എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും? ഇനി നിങ്ങൾ നോക്കൂ, എട്ടാമത്തെ ഒരു നുണ, ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ് സൃഷ്ടികൾക്കും ആകാമെന്ന് ഇവർ എഴുതി വെച്ചു. ഇവരുടെ തന്നെ മാസികകളിൽ ഇവർ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇവരുടെ തന്നെ ചില മാസികകളിൽ ഇവർ എഴുതി വെച്ചു, ആരാധനയുടെ ഭാഗമായി നടക്കുന്ന വന്ദനം പ്രാർത്ഥന പോലത്തത് അത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും വരാനില്ലെന്ന് ഇവര് കൃത്യമായിട്ട് എഴുതി വെക്കാണ്. ഇവര് ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ സുഹൃത്തുക്കളെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ആരാധനയുടെ തന്നെ ഭാഗമായി വരുന്ന പ്രാർത്ഥന വന്ദനം തുടങ്ങിയവ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു തകരാറുമില്ലെന്നാണ്. ഇതിനെന്താ തെളിവ്? ആരാധനയുടെ ഭാഗമായി വരുന്ന സുജൂദ് അത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ല എന്നതിന് എന്ത് തെളിവുണ്ട് എന്ന് ചോദിച്ചാൽ തെളിവൊന്നും പറയാനില്ല. നിങ്ങൾ നോക്കൂ, സൃഷ്ടികൾക്ക് ചെയ്യുന്ന സുജൂദ് ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ് വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല. കേട്ടോളൂ, ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ് വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല. ഇത് കളവല്ലേ? ഖുർആൻ പഠിപ്പിച്ചത് എന്താ? ലാ തസ്ജുദു ലിശംസി, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്. ഭാര്യമാരെ വിളിച്ചിട്ട് നബി പറഞ്ഞത് എന്താ? അല്ലാഹുവല്ലാതെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഭർത്താക്കന്മാർക്കായിരുന്നു ഭാര്യമാരെ നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അല്ലേ. എന്നിട്ട് വെറും സുജൂദ് അല്ല, ബഹുമാനത്തിന് വേണ്ടിയുള്ള സുജൂദ് അല്ല, ആരാധനന്റെ ഭാഗമായി റബ്ബിന്റെ മുന്നിൽ ചെയ്യുന്ന സുജൂദ് വന്ദനം തുടങ്ങിയവയും അല്ലാഹുവല്ലാത്തവർക്ക് ചെയ്യാന്നാണ്. ഇത് കളവല്ലേ?
ഇത് പുത്തംവാതല്ലേ? ഇത് ഇസ്ലാമിന്റെ പ്രത്യേക ജനങ്ങളെ കൊണ്ടുപോകണ കാര്യല്ലേ? നോക്കൂ, നിങ്ങൾ കബറിടങ്ങളിൽ ആളുകൾ റുക്കു ചെയ്യുന്നു, ആളുകൾ സുജൂദ് ചെയ്യുന്നു, ആളുകൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, അവര് പലപ്പോഴും ചന്ദന കുടങ്ങൾ സംഘടിപ്പിക്കുന്നു, അവിടെ പോയി സാഷ്ടാംഗം നമിക്കുന്നു, തൊട്ടുമുത്തുന്നു. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഘടകം എന്താ? ആരാധനന്റെ ഭാഗമായിട്ട് സുജൂദ് വരെ ചെയ്താൽ കുഴപ്പമില്ല എന്നാ. പിന്നല്ല ഇപ്പൊ സിയാറത്ത് ടൂർ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അല്ലേ? കേരളത്തിലെ ചില പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ചില അമ്മമാരെ പോയി കെട്ടിപ്പിടിച്ച്, ഏയ് അമ്മമാരെ പോയി കെട്ടിപ്പിടിച്ച്. അപ്പോ ഒരു മുസ്ലിയാരി അന്ധമായ ഗ്രൂപ്പ് തലയിൽ കയറിയിട്ട് പ്രസംഗിക്ക, ശിഹാബ് തങ്ങളെടുത്ത് പത്മജ ചെന്നോലോ, മുസ്ലിയാരോട് പ്രസംഗിക്കണതായ പറയുന്നത്, പത്മജ ചെന്നപ്പോ പത്മജന്റെ എന്നെ കയ്യിൽ പിടിച്ചിട്ട് പത്മജക്ക് ഇലക്ഷനിൽ മറ്റോ മത്സരിക്കാനോ മറ്റോ ശിഹാബ് തങ്ങൾ ആശീർവാദം നൽകി എന്നാണ് ഒരു ആരോപണം. അത് കഴിഞ്ഞ് വേറെ ഏതോ ഒരു സ്ത്രീ ചെന്നപ്പോ തലയിൽ കൈവച്ച് പിന്നെ ആശീർവാദം കൊടുത്തു എന്നാണ് വേറൊരു ആരോപണം. എന്നിട്ട് പറയാ, ഇസ്ഹാഖ് കുരുക്കള് ഇതൊക്കെ കണ്ടിട്ട്, ശിഹാബതങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇസ്ഹാഖ് കുരുക്കള് ഏതോ അമ്മനെ പോയി കെട്ടിപ്പിടിച്ച്, മൂപ്പരെ കൈ എവിടെയാ നിങ്ങളൊന്ന് നോക്കാണി, മൈക്കന്റെ മുന്നിൽ കൂടെ പറയാൻ പറ്റൂല എന്നാ അല്ലേ? എന്നിട്ട് മൂപ്പര് ചോദിക്ക, ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഉത്തരവാദിനെ ഞാൻ പറഞ്ഞുതരാം. പ്രതി അറസ്റ്റിലായിട്ടുണ്ട്, മുസ്ലിംമാർ അറിഞ്ഞിട്ടില്ല. പ്രതി അറസ്റ്റിലാണ്, പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി ആരാന്ന് മൂപ്പര് ചോദിക്കണത് നിങ്ങൾ ആദ്യം കേട്ടോളൂ.